പുകവലി അർബുദത്തിന് കാരണമാകുന്നു. പുകവലി ജീവൻ നഷ്ടപ്പെടുത്തും. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സ്മോക്കിംഗ് കിൽസ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. കൺസംപ്ഷൻ ഓഫ് ആൽക്കഹോൾ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. സമ്മാനങ്ങളൊക്കെ എനിക്ക് തന്നെയല്ലേ കിട്ടുക? ഞാൻ ദൈവത്തിനോട് ചോദിച്ചിട്ടുണ്ട്, സമ്മാനങ്ങളെല്ലാം നിനക്ക് തന്നെയാ. നീ ചിരിയാണെന്റെ മനമിരയേ, നിന്നെ കാണാതിരുന്നാൽ ഒന്ന് പോകും. അമ്മയും ഞാൻ തന്നെ, അച്ഛനും ഞാൻ തന്നെ, നീ തന്നേ കളിപ്പാവായി അന്നേ മുത്തേ. നീയാണ് വെളിച്ചം മിന്നുന്ന താരമേ, നീതാനെൻ മണിമുത്തം തരുന്ന കൂറുന്ന. നമ്മുടെ ജോലി ചെയ്യുന്ന വീട്ടിൽ കൊടുത്തെങ്കിൽ ആ കുട്ടി നന്നായി പഠിച്ചേനല്ലേ അച്ഛാ? ദൈവത്തിനോട് ചോദിച്ചു പോളെ, അവള് നന്നായി പഠിക്കും. ദാനിയമ്മാരെ, എന്തുണ്ട് വിശേഷം? ഹായ് ചിറ്റപ്പാ. ഹായ് ചിറ്റപ്പാ. അച്ഛാ, എന്താ എല്ലാരും അങ്ങനെ പോയേ? ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ മോളൂ, നമ്മൾ നമ്മളെന്ന് പറയും, അവര് ഞങ്ങളെന്ന് പറയും. ഒരു കുഴപ്പമില്ലാതെ എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. അനാവശ്യമായിട്ട് വെറുതെ ഇങ്ങനെ പോണം ചിലവാക്കോ. ലോകം തന്നെ സന്തോഷിക്കട്ടെ, എനിക്ക് തന്ന വരമാണ് നീ എൻ ജീവനെ. കണ്ണ് പൊത്തി കളിക്കാതാ നീ എന്നെ പിടിക്കുമോളെ. അടുത്ത വർഷം നിന്റെ ബർത്ത്ഡേക്ക് വരുമ്പോ നിന്റെ ലൈഫ് ആംബിഷൻ എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. അതെന്താ സർപ്രൈസ്? അവിടെ സർപ്രൈസ്.
ഇപ്പോൾ ഹാപ്പിയാണ്. ജീവിതകാലം മുഴുവൻ ഇത് ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവത്തിനോട് ഞാൻ ചോദിച്ചു മോളെ, ഇതേപോലെ ഹാപ്പി ആയിരിക്കും എപ്പോഴും. മിനിസ്റ്റർ സാറേ, റൂൾസ് തെറ്റിച്ച് കോടതി കൊണ്ടുപോകേണ്ട പ്രതിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുക, ഇനിയും എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? നോക്ക് മൈലാരപ്പ, എന്റെ പോസ്റ്റിംഗ് റിസ്കിലാണ് ഞാൻ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. നിങ്ങളുടെ മോനെ പെട്ടെന്നൊന്ന് വിളിച്ച അവരെ കോർട്ടിലേക്ക് അയക്കാം. 25 വർഷമായിട്ട് പറഞ്ഞനുസരിക്കാത്ത എന്റെ മകൻ ഈ ഒരു കാര്യം പറഞ്ഞനുസരിക്കോ? പറയൂ. ലണ്ടനിൽ പഠിച്ചിട്ട് നീ അവിടെ തന്നെ സെറ്റിലായിക്കോന്ന് പറഞ്ഞതാ? ഒടുവിൽ രാഷ്ട്രീയം മാത്രം മതി എന്നും പറഞ്ഞ് എന്റെ അധികാരം മുഴുവൻ നശിപ്പിച്ചു. അവൻ അവന്റെ അനിയനെന്ന് വെച്ച ജീവനാ. അച്ഛന്ന് വെച്ച ദേഷ്യ. ജോലിക്കാരോടൊക്കെ സ്നേഹത്തിലാ. മനസ്സിലായില്ലല്ലോ. എന്റെ മോനിങ്ങോട്ട് വരുന്നുണ്ട്, അപ്പൊ എല്ലാം മനസ്സിലായിക്കോളും. ഗുഡ് മോർണിംഗ് ചേട്ടാ. ഗുഡ് മോർണിംഗ് ബ്രോ. ബ്ലെസ് മീ ഡാഡി. നന്നായിരിക്കും. ദേവരാജ്, കോർട്ടിലേക്ക് പോകാൻ സമയമായി, പെട്ടെന്ന് സംസാരിച്ച് വിട്ടേക്ക്. മന്ത്രി സാറേ, അവരെന്തിനാ കോർട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത്? നിന്റെ അനിയനെ കൊല്ലാൻ ശ്രമിച്ചതിന്. നിങ്ങൾക്ക് ആവശ്യം എന്റെ അനിയനല്ലേ? ദേ നിൽക്കുന്നു, കൊല്ല്. അല്ല, ഈ കൊല്ലുന്നൊക്കെ എന്തിനാ ദേവരാജ്? ആദ്യം മോന്നയ്ക്ക് നാ കണ്ണാടി എടുക്ക്. എന്നെ അത് വളരെ ഇറിറ്റേറ്റ് ചെയ്യുന്നു. ജീവനാണ്. ആ ജീവൻ എടുക്കാൻ ഏതെങ്കിലും ഒരുത്തം വന്നാൽ അവന്റെ ജീവൻ ഞാൻ എടുക്കും. എന്തൊരു അന്യായം സാർ ഇത്! അയാളെ എങ്ങനെ കൊന്നു കളഞ്ഞല്ലോ. ഞാൻ എപ്പോഴാണ് കൊന്നത്? ഡാഡി, ഇപ്പൊ എവിടെ എന്തെങ്കിലും നടന്നോ? കോടതിയിൽ പോകാനുള്ളവരെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി. ഇപ്പൊ നീയല്ലേ അവരെ കൊന്നു കളഞ്ഞത്? അന്ന് അവിടെ ഡാഡിയുടെ മേലെ അറ്റാക്ക് നടന്നപ്പോ അമ്മ അവിടെ വിട്ടിട്ട് ഇവിടെ ഒന്ന് വിളിച്ചില്ലേ? അങ്ങനെ എന്റെ അമ്മ മരിച്ചുപോയി. നിങ്ങൾ നല്ല ഭർത്താവല്ല. ഇപ്പൊ വയസ്സായതുകൊണ്ട് കട്ടപ്പെ പോലെ എനിക്ക് എന്തെങ്കിലും അഡ്വൈസ് തരുമെന്ന് ഞാൻ വിചാരിച്ചു. അക്കാര്യത്തിലും ഫെയിൽ. ബ്ലെസ് മീ ഡാഡി. അതെ സരസ്വതി ചേച്ചി, ഒന്ന് ഇവിടെ വന്നേ. എന്താ സാർ ഇപ്പൊ ഇവിടെ എന്താ നടന്നത്? കൊലയാളികള് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നു. നിങ്ങൾ ഈ അനുജനെയും കൊല്ലാൻ നോക്കിയപ്പോ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇവരെ കൊന്നു, അത്ര തന്നെയുള്ളു. എന്റെ ഭഗവാനെ, ഇവിടെ ഈ ജോലിക്ക് വരുന്ന ചേച്ചിയുടെ കോമൺ സെൻസ് പോലും ഡാടിക്കില്ലേ? ഈടോ എ സി പി, ആ സരസ്വതി ചേച്ചി പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ട് ഈ കേസ് ക്ലോസ് ചെയ്തേക്ക്. ചേട്ടാ, എല്ലാവരുടെ മുഖം ഒന്ന് നോക്കിയേ. അതെ അനിയ, അക്കോർഡിംഗ് ടു സയൻസ് മനുഷ്യന്റെ കൺമുൻപിൽ വെച്ച് എന്തെങ്കിലും അത്ഭുതം നടക്കുമ്പോ 10 സെക്കൻഡ് നേരം നമ്മുടെ ബ്രെയിൻ ഒരു സാച്ചുറേഷൻ സ്റ്റേജിലേക്ക് പോകും. അതായത് പണ്ട് ദുര്യോധന സ്ഥലജല വിഭ്രാന്തി സംഭവിച്ചതുപോലെ. പ്രകാശ് ഒരു ഓഫീസറായിട്ടല്ല, നിന്റെ ഫ്രണ്ടായിട്ടാണ് പറയുന്നത്. നീ ട്രാൻസ്ഫർ ആയി പോകുന്ന സ്ഥലം ദേവരാജിന്റെ കൺട്രോളിലായിരിക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നീ വളരെ സൂക്ഷിക്കണം. അവന്റെ അനിയൻ 4 പെൺകുട്ടികളെ കിഡ്നാപ്പ് ചെയ്ത് ഹൗസ് അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇതറിഞ്ഞിട്ടും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവൻ ആരാണെന്ന് നീ ഓർത്തോ. ഇവനെയൊക്കെ എന്താ ചെയ്യണ്ട? Shhh!
എന്താ ഇവിടെ ചെയ്യുന്നേ? സാധനങ്ങൾ വാങ്ങാൻ വന്നാച്ചാ. സരി, സൂക്ഷിച്ച് വീട്ടിൽ. ഞാൻ പറയുന്ന കേക്ക് ഇപ്പൊ ദേവരാജ്. ഞാൻ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ആദ്യം താ ഞാൻ പറയുന്ന കേക്ക്. പ്രകാശ് പ്ലീസ്, ഞാൻ പറയുന്ന കേക്ക് പ്ലീസ്. ലക്കിയും കൊണ്ട് എത്രയും പെട്ടെന്ന് നീ അവിടുന്ന് പുറപ്പെട്. ഡാഡി, എന്റെ ഹ്യാനിയുടെ ജീവൻ കൊടുക്കാമോ? മരിച്ചു പോയവനെ ഞാനെങ്ങനെ ജീവിപ്പിക്കാനടാ? സ്വന്തം മകൻ മരിച്ചു പോയെന്ന് പറയാൻ തനിക്ക് നാണമില്ലടോ. എന്റെ മോനാണ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, മരിച്ചാ പിന്നെ ശവമല്ലേ. എന്റെ അനിയന്റെ ഒരേ ഒരു ആഗ്രഹം എന്നെങ്കിലും എന്നെ ഒരു MLA ആയിട്ട് കാണണമെന്നായിരുന്നു. അതുകൊണ്ട് ഞാനൊരു MLA ആയി. ഇവന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കും. ബ്ലെസ് മീ ഡാഡി. നന്നായിരിക്കും മോനെ. അഞ്ചു മിനിറ്റ് നേരം നിന്റെ മകളെ കാണാതായപ്പോ നിന്റെ നെഞ്ചു പിടയുന്നുണ്ടല്ലേ. എന്റെ അനിയനെ നീ പെർമനന്റ് ആയിട്ട് എന്നിൽ നാട്ടിയില്ലേ? അപ്പൊ എന്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ കൺമുന്നിൽ വെച്ച് നഷ്ടപ്പെടുമ്പോ ഉണ്ടാവുന്ന വേദന എന്താണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. എന്റെ അനിയൻ മരിക്കാൻ കാരണക്കാരായ ഒരാളെ ഞാൻ ജീവനോട് വെറുതെ വിടില്ല. ആദ്യം നിനക്ക് പ്രിയപ്പെട്ടതിൽ നിന്ന് തുടങ്ങാം. നിന്റെ മകളുടെ ജീവൻ എടുത്തുകൊണ്ട് തന്നെ ഏത് ടീം സ്പിരിറ്റോടാണോ നീ എന്റെ അനിയനെ കൊന്നത്, അതേ ടീം സ്പിരിറ്റോടെ നീ നിന്റെ മകളെ രക്ഷിച്ച് കാണിക്കണം. വാ, വാട്ട് എ ടീം വർക്ക്. സാർ സാർ, ആദ്യം നമുക്ക് ലക്കിയെ രക്ഷിക്കണം സാർ. നമുക്ക് ഇവിടുന്ന് പോവാം സാർ. വരൂ സാർ. അതെനിക്കൊരു പൂമ്പാറ്റയെ പിടിക്കുന്ന പോലെ ഉള്ളൂ. എങ്ങോട്ട് പറഞ്ഞാലും ഞാൻ പിടിച്ചിരിക്കും. ദൈവത്തിനോട് ഞാൻ ചോദിച്ചടാ,
എന്റെ മോളി ലോകത്തിൽ എവിടെ ഉണ്ടായാലും അവളെ സംരക്ഷിക്കാനായിട്ട് ഒരാളെ അയക്കും. നിന്റെ മകളെ രക്ഷിക്കാൻ വരുന്നത് ദൈവം തമ്പുരനായാലും ആ ദൈവത്തെ ഞാൻ അവസാനിപ്പിക്കും. കോൺഫിഡൻസ് ത്രിൽസ്, ഓവർ കോൺഫിഡൻസ് കിൽസ്. Welcome to my world. Brushing. Shower with hot water. Having sandwich. Yummy. Enda irittu oru prashnam aano? I am coming into your world. നീ മാത്രം തനിച്ചങ്ങ് പോകുവോ? എനിക്ക് റോഡ് അറിയാം സാർ, കുഴപ്പമില്ല. വേണ്ടി പോവരുത്, എല്ലാവർക്കും കോൺഫിഡന്റ് ആണല്ലോ. വന്നേ, കണ്ണു കാണാതെ നിങ്ങളൊക്കെ തനിച്ച് റോഡ് ക്രോസ് ചെയ്യാൻ തുടങ്ങിയാൽ ഞങ്ങൾക്ക് എങ്ങനെ പുണ്യം കിട്ടുക? റോഡൊക്കെ ആവുമ്പം കല്ലുണ്ടാവും, മണ്ണുണ്ടാവും, കുഴിയുണ്ടാവും, ചെളിയുണ്ടാവും. അതേ, ഒരു സ്പീഡ് ബ്രേക്കർ ഉണ്ട്, സൂക്ഷിക്കണേ. ഈ ഇൻസിഡന്റിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? കണ്ണില്ലാത്തവനേക്കാളും കണ്ണുള്ളവൻ വേണം നോക്കി നടക്കാനെന്ന്. ഗുഡ് ലെസൺ. നിന്റെ പേരെന്താനിയ? രാജാ ദി ഗ്രേറ്റ്. നിനക്ക് ചേർന്ന ടൈറ്റിൽ. ഇത് ബസ് സ്റ്റാൻഡ്, നിങ്ങൾ എങ്ങോട്ടാ? തൊട്ടിൽ പാലം. ഞാനും അങ്ങോട്ട് തന്നെയാ. 260 ലും കേറിയാ മതി. അപ്പൊ നീയോ? ഈ സമയത്ത് പാല് കൊണ്ടിരുന്ന ലോറി വരുന്നേ. ഓക്കെ ഗൂഗിൾ, നൗ ഗെറ്റ് ടു കല്ലൂർ സ്റ്റേഡിയം. നാവിഗേറ്റ് ടു പാലക്കാട്. Your destination is arrived. Thank you Google Map. ഓം എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. നീ നല്ലോണം വെളുത്തു തന്നെ ഇരിക്കട്ടെ. എന്റെ തലമുടി വളരെ. എവിടെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്? എവിടെ അളിയാ? എടാ ബുച്ചോ, എടാ രാജാ, നീ നാട്ടു രാജാവല്ലേ? എന്തിനാ പോയി വേസ്റ്റ് ചെയ്യുന്നേ? മഹാരാജാ. എടാ, തനിക്ക് ബുദ്ധിയില്ലേ? ദൈവത്തിന്റെ മുകളിലെടുത്താണ് മനുഷ്യ പൂജിക്കുന്നത്. എടാ, കോഴിക്കോട് കീർത്തി തിയേറ്ററിന് മുമ്പിൽ വെച്ച് ഒരു 6 വയസ്സ് പയ്യനെ നിനക്ക് കിട്ടുവാണെങ്കിൽ നീ എടുത്ത് വളർത്തുവാടാ. അയ്യേ, ഞാനെന്തിനാ വളർത്തുന്നത്? ഇവന് 10 വയസ്സുള്ളപ്പോഴും 6 വയസ്സുള്ള എന്നെ വീട്ടിലെടുത്തോണ്ട് പോയി വളർത്തിയത്. പട്ടിയെയും പൂച്ചയെയും വളർത്തുന്ന നിങ്ങൾക്ക് മനുഷ്യരാണെങ്കിൽ മനുഷ്യരെ വളർത്തുന്ന എന്റെ രാജ്യം ദൈവം എന്ന് പറഞ്ഞൂടെ? ഒരു കീറുവെച്ചതാണല്ലോ. അയാൾ എന്തിനാണ് വഴക്ക് പറഞ്ഞത്? അകത്ത് നമ്മുടെ കബഡി മാച്ച് തുടങ്ങി. ഇല്ലല്ലോ, പക്ഷേ കോച്ച് സ്പീച്ച് സ്റ്റാർട്ടായി. ബോയ്സ്, ഒരു മാച്ച് ജയിക്കണമെങ്കിൽ കോച്ചിന്റെ സ്പീച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ എന്റെ സ്പീച്ച് എന്താച്ചാ? നിന്റെ അമ്മ ഹെഡ് കോൺസ്റ്റബിൾ ആയതുകൊണ്ട് നീ ഈ ടീമിൽ എക്സ്ട്രാ പ്ലെയർ ആയി ജോയിൻ ചെയ്തു അല്ലേ? നീ എത്ര ലെറ്റർ കൊണ്ടുവന്നാലും മെയിൻ പ്ലെയർ ആകാൻ പറ്റില്ല. വാട്ടർ ബോട്ടിൽ എടുത്തോണ്ട് പോ. ഒരു മാച്ച് ജയിക്കണമെങ്കിൽ കോച്ചിന്റെ സ്പീച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ എന്റെ സ്പീച്ച് എന്താന്ന് വെച്ചാ, ഇവിടെ കളിക്കാൻ വിളിക്കുന്നുണ്ട് ചല്ലേ. കളിച്ചു ജയിക്ക്. ഡിസ്ട്രിക്ട് ലെവൽ പ്രോ കബഡി ടൂർണമെന്റിലേക്ക് സ്വാഗതം, സ്വസ്വാഗതം. അയ്യോ എന്റെ കാല്, അവിടെ നിക്ക്. നിന്നെ കൊണ്ട് തോറ്റു. കണ്ണു കാണുന്ന ഞങ്ങൾ തന്നെ ഇവിടെ നിൽക്കുമ്പോ നീ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന? അവിടെ നിക്ക്. ഹായ് സാർ, 5 വർഷം ക്യാപ്റ്റൻ ഞാനാണ്, കപ്പ് ഞങ്ങളതാ. നമ്മുടെ ഗെയിം പ്ലാൻ എന്താ? ഈ തായമാണ് നമ്മളെ ഫൈനലിലേക്ക് എത്തിച്ചതും ട്രോഫി വാങ്ങിപ്പിക്കാൻ പോകുന്നതും. നമ്മുടെ ടീമിലെ സിംഹം ഇവനെ ചെല്ലടാ, അടിച്ചു തകർക്ക്. എന്റെ പ്രാർത്ഥന എപ്പോഴും നിന്റെ കൂടെയാ. ചെല്ലടാ. ഇളകിയിട്ടില്ല, കുലുങ്ങിയിട്ടില്ല, അവനെ പകുതിയായി പോയാ. സൂപ്പർ കിഡോ, എന്താണ് എന്നെ അയക്കടാ?
കളിയുടെ ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ ബാങ്ക് ബുൾസ് ഞങ്ങളുടെ പോലീസ് വാരിയേഴ്സിനൊപ്പം തോറ്റ് തുന്നം പാടിയിരിക്കുന്നു. മാ സ്കോർ 35, ഞങ്ങളുടേത് 0. കണ്ടില്ലേ ജോൺ അവര് ബോട്ടിൽ കൊണ്ട് തല്ലുന്നത്? ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ സ്പോർട്സ് നടക്കാറുള്ളതല്ലേ. പോയിന്റ് എടുക്കാണ്ട് പോയിന്റിലെ ഇവന്മാരെ നമ്മൾ അടിക്കുന്നു, ശരിയായ സ്ഥലം നോക്കി തന്നെ അടിക്കുന്നു. സ്കോർ എന്താടാ? 35-0. വിന്നിംഗ് മാച്ച് അല്ലടാ. അതെ കോച്ചേ, ഒരു ചാൻസ് ദാ, ഒരു ഒറ്റ ചാൻസ് തന്നാ മതി. ചാൻസ് കൊടുത്താ അവൻ എന്ത് ചെയ്യും സാർ? എന്ത് ചെയ്യാനാ? കബഡി 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 വന്നോണ്ടിരിക്കും അത്ര തന്നെ. അതെ ബുജി, കോച്ചിന്റെ മുഖത്ത് ഇപ്പൊ എന്താണ് ഭാവം? ജയിക്കാൻ പോകുന്ന അഹങ്കാരത്തിന്റെ അർമാദവാ. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഇത് പിടിക്ക്. ഈ കോച്ചും വേണ്ട, എനിക്ക് ടീമും വേണ്ട. അതെ, എന്നെ നിങ്ങളുടെ ടീമിലെടുത്തോ, ഞാൻ തീർച്ചയായിട്ടും ജയിപ്പിക്കാം. ഒരു ചാൻസാ, ഒരൊറ്റ ചാൻസ് ആടാ, ജയിപ്പിച്ച് കാണിക്കാം. കണ്ണു കാണാത്ത നീ എന്തോ ലത്തു വന്ന 14 കണ്ണുണ്ടായിട്ട് നിങ്ങളൊക്കെ എന്താണ് ഉണ്ടാക്കിയത്? എന്താ ഒന്നും പറയാനില്ലേ? വാട്ട് എ കോൺഫിഡൻസ്! ഈ തായത്തിനേക്കാളും അവനാണ് നമ്മുടെ സൂപ്പർ കോച്ച്. അങ്ങനെ ഞങ്ങളുടെ ബാങ്ക് ബുൾസ് ടീമില് ഒരു നല്ല കാര്യം സംഭവിക്കാൻ പോകും. കണ്ണു കാണുന്നവർ പോലും താഴെ വീഴുന്ന ഈ ഗെയിമിൽ കണ്ണു കാണാത്തവൻ എന്ത് ചെയ്യാനാ? റോബർട്ട്, ശരിക്കും കളി നോക്കൂ. ഓക്കെ. നമ്മുടെ ആളെ പിടിച്ചത് ആണോ അതിങ്ങനെ മിസ്സായത്? ഞാൻ ഒരു കാര്യം ചെയ്യാം. 1 2 3 4 5 1 2 3 4 5 line ഇപ്പുറത്തും അപ്പുറത്തും കൂടി ചേർത്ത് 10 ഇനി ആരെങ്കിലും ഒരാളെ അയക്കേ കബഡി 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 കബഡി. ഇതെന്താ ഇത്? കബഡി കളിക്കാതെ കൈകൊട്ടി കളിക്കുന്നു? എക്കോ ആണോ? കബഡി മനുഷ്യന്മാരുള്ളപ്പോ ഒരു സൗണ്ട്, ഇല്ലാത്തപ്പോ ഒരു സൗണ്ട്, അത് വെച്ചാണ് അവൻ കളിക്കുന്നത്. കബഡി കബഡി നിങ്ങളുടെ ബ്ലൈൻഡ് ബാബുന്റെ കളി കണ്ടിട്ടേ നിങ്ങളുടെ ടീം തോൽക്കുന്നേ തോന്നുന്നത്. അവന്റെ അടുത്ത് നിങ്ങൾ പെട്ടുപോകരുത്. സൗണ്ട് കേട്ട അവൻ മനസ്സിലാവും. ഷൂ അഴിച്ചു മാറ്റ്. കബഡി 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 കബഡി
എന്താടാ ആരും പേടിച്ച് മുന്നിലേക്ക് വരാത്തത്? കബഡി 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 കബഡി, ധൈര്യം ഉണ്ടെങ്കിൽ വാടാ. കബഡി 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 കബഡി, എന്താടാ ധൈര്യമൊക്കെ പെണ്ണുങ്ങൾക്ക് മാത്രം കാണിക്കുമല്ലോ, എന്റെ അടുത്ത് വന്ന് കാണിക്കടാ. കബഡി കബഡി വാടാ 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 കബഡി കബഡി കബഡി, ഞാൻ അടുത്തേക്ക് വന്ന ഒരു പോയിന്റ് പോലും കിട്ടില്ല. കബഡി 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 കബഡി, വാ 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 വാ, കബഡി 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 കബഡി. ഇന്ത്യൻ സ്പോർട്സിൽ ആദ്യം ജയിക്കുന്നത് പിന്നെ തോൽക്കുന്നതൊക്കെ സാധാരണ. ഡിപ്പാർട്ട്മെന്റിൽ എന്ത് പറയും? ഇന്ത്യ മാച്ചിൽ തോൽക്കുമ്പോ പത്രത്തിൽ എന്താ എഴുതാറുള്ളത്? അവര് കപ്പ് നേടി, നമ്മൾ ഹൃദയം കൈയടക്കി. അതേ ബുജി, ഇപ്പൊ ആ കോച്ചിന്റെ മുഖഭാവം എങ്ങനെയുണ്ട് പറയട്ടെ? ഇപ്പൊ ചാണകത്തിൽ ചവിട്ടിയത് പോലെ ഉണ്ട് അവന്റെ മോന്ത. ഇറ്റ്സ് ലാഫിംഗ് ടൈം. Raja 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 de Gaitida Puttan Notina Kalmidikan Raja 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 de Gaitida Puttan Notina Kalmidikan Hey Raja 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 de Gaitida Nin Peru Kattan Gaitan Milogan Ninne Tolpikan Aru Milla Ninne Kandare Odi Pogun Arka Chayil നീ നല്ലത് പറയ്, അതൊക്കെ അങ്ങനെ വിട്ടേക്ക്. ലക്ഷ്മി, പോലീസ് ടീമിനെ ജയിച്ച കപ്പ് കൊണ്ട് വന്നിരിക്കാ, കണ്ടോ? ഡാ ബുജി കാണിച്ചു കൊടുക്കടാ, ഇതാണ് ആ കപ്പ്. ഹൈ ഫൈ, ഹൈ ഫൈ. വേണ്ടോ, തല്ല് വാങ്ങിക്കും. അതെന്താ? അതെനിക്കറിയില്ല. ഓ, ഇവരും പോലീസാലേ. അതാ, എനിക്ക് വേണ്ടത് കപ്പല്ല. പിന്നെന്താണോ വേണ്ടത്? നിന്നെ പോലീസായിട്ട് കാണാനാണ് എന്റെ ആഗ്രഹം. ഇടാ, അവരതും ഇതും പറഞ്ഞ് ആ ജോബ് നിനക്ക് തന്നില്ല.
ഞാൻ മരിക്കുന്നതിന് മുമ്പ് മോനെ ഒരു പോലീസ് ഓഫീസറായി കാണണമെന്ന് ആഗ്രഹമുണ്ടടാ. തുപ്പ്. ആ ഇവിടെ തന്നോളൂ. ഐ ജി പുതിയൊരു സീക്രട്ട് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നീ എങ്ങനെയെങ്കിലും ആ ടീമിൽ ജോയിൻ ചെയ്യാനുള്ള കോൺഫിഡൻസ് പോലും നിങ്ങളുടെ ഹയർ ഓഫീസറിനില്ല. ഈ ഓപ്പറേഷൻ ഒരു പെണ്ണിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ. അതിനുശേഷം ഐ ജി ലക്കിയുടെ ചിറ്റപ്പനെ വിളിപ്പിച്ചു. അച്ഛൻ പോയതോടെ എല്ലാ ബന്ധവും അവസാനിച്ചു. ഇവളും കൂടെ അങ്ങ് പോയാൽ ശല്യം തീർന്നു. എന്നാ വരട്ടെ സാറേ, വാ മക്കളെ. എനിക്ക് ജീവിക്കണം. ഞാൻ മരിക്കുന്നത് വരെ അല്ലെങ്കിൽ അവനെ കൊല്ലുന്നത് വരെ. അവള് പോലീസിന്റെ സപ്പോർട്ട് സ്വീകരിക്കാത്തത് കൊണ്ട് ഐ ജി ലക്കിയെ സേവ് ചെയ്യാൻ വേണ്ടി ഒരു സീക്രട്ട് ഓപ്പറേഷൻ പ്ലാൻ ചെയ്തു. ഈ ഓപ്പറേഷനിൽ നീ പങ്കെടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം, നിന്റെ കടമയുമാണ്. കൊച്ചിലെ നീ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോ നിനക്ക് ആക്സിഡന്റ് ആയി. ഓപ്പറേഷൻ ഒരുപാട് കാശ് ചെലവാകുമെന്ന് ഡോക്ടർ പറഞ്ഞു. കാശിനു വേണ്ടി ഞാൻ എവിടെയൊക്കെയോ ശ്രമിച്ചു നോക്കി. ആ സമയത്ത് പ്രകാശ് സാറ് സ്റ്റേഷനിൽ സി എ ആയിട്ട് ചാർജിലായിരുന്നു. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? മോനെ നോക്കുക. നിന്റെ ജീവൻ രക്ഷിച്ചതിന് പകരം നൽകാനുള്ള സമയമാണിത്. അനന്തലക്ഷ്മി രാജാ, മാർക്കറ്റിൽ പുതിയതായിട്ട് ഡ്രൈ ഫ്രൂട്ട്സും സ്വീറ്റ്സും വന്നിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു. ഇപ്രാവശ്യം ചെറിയ കുട്ടയല്ല, വലിയ കുട്ട വേണം. ഏ, ഇഷ്ടപ്പെട്ട പാട്ടാ, സൗണ്ട് കൂട്ടി വെക്കടാ. ഇങ്ങോട്ട് നോക്ക്. സെയിം ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ടൊന്നും പറയുന്നില്ല. ഒരു ബ്ലൈൻഡ് സീക്രട്ട് ഓപ്പറേഷനിൽ എങ്ങനെ? ഹാൻഡ്മെയ്ഡ് സ്വീറ്റ്സ് ആണ് സർ, ഈ ഒരു തവണത്തേക്ക് മാത്രം പ്ലീസ് സർ. എന്റെ ഭാര്യക്ക് സ്വീറ്റ് ഇഷ്ടമാന്ന് വെച്ച് ഇങ്ങനെ സ്വീറ്റ് തന്ന് കൊല്ലല്ലേ. ആ കുട്ടിയെ എന്റെ മോനല്ലാതെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല സർ. ഇതൊരു പെൺകുട്ടിയുടെ ജീവന്റെ കാര്യമാ. ഈ ടീമിനെ കുറിച്ച് അറിയാവോ? അവരുടെ ട്രാക്ക് റെക്കോർഡിനെ കുറിച്ച് അറിയാവോ? സാറിന് എന്റെ ട്രാക്ക് റെക്കോർഡ് അറിയോ? ഞാൻ നിങ്ങളുടെ പോലീസ് ടീമിനെ തോൽപ്പിച്ചതാ. ഞങ്ങൾ ഹൃദയം കീഴടക്കി സർ. നാണമില്ലാത്ത നാറികള്. സോറി, കോണ്ട് ഹെൽപ്പ് സർ. അനന്തലക്ഷ്മി, എന്റെ മോനെ എങ്ങനെയെങ്കിലും രാത്രി സീരിയൽ മിസ്സായി. റിപ്പീറ്റ് ടെലികാസ്റ്റ് ഉണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്തേക്ക്. എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിരിക്കാം, ഞാൻ പിന്നെ വിളിക്കാം. സർ, ഹാർട്ടിനൊരു പെയിൻ ഗ്യാസ് പോലെ. നന്നായിട്ടുണ്ട്. സീരിയൽ ഒന്ന് ട്രൈ ചെയ്തൂടെ? ഡെഫിനറ്റ്ലി വിൽ ട്രൈ സർ. ഡബുജി, ഐജിയുടെ മോഹമാവ് എങ്ങനെയുണ്ട്? അധികാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും നടുവിലാണുള്ളത്. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അനന്തലക്ഷ്മി സ്വീറ്റും കൊണ്ട് വന്നോ? അത് പിന്നെ. അവരുടെ മകനെ ചോദിച്ച ജോലിക്ക് വിട്ടിട്ട് നിങ്ങൾ സ്വീറ്റും കൊണ്ട് വാ. ഹലോ, സാർ വെറും കൈയോടെ പോകാതെ ഈ സ്വീറ്റും കൊണ്ട് പോകുന്നതാണ് സാറിന്റെ ആരോഗ്യത്തിന് നല്ലത്. അതെ ബുജി, ഐ ജി സാറിന്റെ മോഹഭാവം ഇങ്ങോട്ട്. ജോലിയുടെയും ഭാര്യയുടെയും നടുവിൽ കിടന്ന് ഊഞ്ഞാലാടുവാ. ഇറ്റ്സ് ലാഫിംഗ് ടൈം. ഏയ് അനന്തലക്ഷ്മി, നീ വന്നേ. നിന്റെ മകനെ ഈ ഓപ്പറേഷനിൽ ഞാൻ ഉൾപ്പെടുത്താം. കൂടുതലൊന്നും ചിന്തിക്കണ്ട, വണ്ടി തുടയ്ക്കണം, മനസ്സിലായോ? വീടൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കണം, പിന്നെ പാചകം ചെയ്യണം. ഞങ്ങൾ എന്ത് പറഞ്ഞാലും ചെയ്തു തരണം. എന്താടേ കാണിക്കുന്നത്? നല്ല കാര്യം പറഞ്ഞില്ലേ, അതുകൊണ്ട് സ്വീറ്റ് തന്നതാ. അല്ല, ആ പെൺകുട്ടി ഇപ്പൊ എവിടെയുള്ളത്? Thank you.
പോ പെൺകുട്ടിയ, നിങ്ങളുടെ ഭാഷ ഏതാണെന്ന് എനിക്കറിയില്ല. എനിക്കറിയാന്നുള്ള ഭാഷയിൽ ഞാൻ പറയാം, നിങ്ങൾ പ്ലേ ചെയ്ത മ്യൂസിക് വളരെ നന്നായിരുന്നു. അതിലൊരു വേദനയുണ്ടായിരുന്നു. നിങ്ങളുടെ മ്യൂസിക്കിൽ സന്തോഷമുണ്ടെങ്കിൽ അത് കേൾക്കാൻ ഇനി രസമായിരിക്കും. ലക്കി, ആ ഇതാ വരുന്നു. ലക്കി നല്ലൊരു പേരാകട്ടെ. ഈ പേര് എവിടെയോ കേട്ടപോലുണ്ടോ? എന്റെ ലൈഫിലെ പ്രോബ്ലംസ് കാരണം റിലേറ്റീവ്സ് എല്ലാം എന്നെ അവോയ്ഡ് ചെയ്തു, പക്ഷേ നീ മാത്രം എനിക്ക് ഷെൽട്ടർ തന്നുള്ളൂ. ഓ, എന്തിനാ ഇത്രയും സെന്റിമെന്റ്സ്? വാ. ഹലോ, സോറി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അച്ഛ. ഗായത്രി, ഞാൻ പോകുന്നു. ഓ, മോളെ, അച്ഛൻ പോകുന്നു. അയ്യോ അച്ഛാ, വേണ്ട അച്ഛാ. രക്ഷിക്കാനായിരുന്നെങ്കിൽ സ്റ്റൂൾ എല്ലാം മാറ്റേണ്ടിയിരുന്നത്. കയറാണ്. ചാർജർ എടുക്കാമെന്ന് വിചാരിച്ച്. കഴുത്ത് മുറുകി പോയനെ. അതുകൊണ്ടാ എന്റെ കോട്ടൺ സാരി ട്രൈ ചെയ്യാൻ പറഞ്ഞത്. അതിനൊക്കെ നല്ല ദുപ്പട്ട ആയിരുന്നില്ലേ ആന്റി? എന്ത്, ഇതൊക്കെ ഇതിവിടെ എപ്പോഴും സംഭവിക്കുന്നതല്ലേ. അങ്കിൾ എന്താ പറ്റിയത്? ടീ എസ്റ്റേറ്റ് ബിസിനസ്സിലെ കിങ് ആയിരുന്ന എന്റെ ജീവിതത്തിലെ എന്റെ ഫ്രണ്ട് ഒരു ദരിദ്രവാസി ബാങ്ക് മാനേജർ ബാബു എൻട്രിയായി. Checkers, it's me. അവന്റെ ടാർഗറ്റിൽ എത്താൻ വേണ്ടി ആവശ്യമില്ലാതിരുന്ന എനിക്ക് 500,000 രൂപ ലോണായി എന്റെ തലയിൽ കെട്ടിവെച്ചു. Checkers, it's my profession. അവന്റെ ലോണ് കിട്ടിയ പിന്നെ എന്റെ ബിസിനസ് വട്ടപൂജ്യമായി. തന്ന 500,000 കൂടെ ഒരു സീറോ ആഡ് ചെയ്ത് മൊത്തം 50,000 അടയ്ക്കണമെന്നും പറഞ്ഞ് അവൻ എന്നെ പറ്റിച്ചു. Checkers, I am merciless. 50,000 അടയ്ക്കാത്തതുകൊണ്ട് എന്റെ ടി എസ്റ്റേറ്റ് സീസ് ചെയ്തു. 4 ദിവസത്തിനുള്ളിൽ വീണ്ടും 50,000 അടച്ചില്ലെങ്കിൽ ഈ വീടും സീസ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കും. ഞങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാ അത് സംഭവിച്ചത്. ഈശ്വരൻ എപ്പോഴും അങ്ങനെയാ ആന്റി, സന്തോഷത്തോടെ ഇരിക്കുന്നവരെ വിഷമിപ്പിക്കും. ആ ബാങ്ക് ബാബുജിയെ ഞാൻ പ്രസാദ്. ഔറംഗസീബിന്റെ ജീൻസ് പാന്റിന് എത്ര പോക്കറ്റ് ഉണ്ട്? അന്നത്തെ കാലത്ത് ജീൻസ് പാന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു 4 പോക്കറ്റ് ഉണ്ടാവും. റോങ് ആൻസർ. മുത്തശ്ശി എന്തിനാ തല്ലിയത്? സ്മാർട്ട് ഫോൺ വിപണിയിൽ വന്ന സമയത്ത് ആ കിളവൻ, അതായത് എന്റെ അച്ഛൻ, നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ബാക്കി ഞാൻ പറയാം. അച്ഛൻ അമ്മയോടൊത്ത് സെൽഫി എടുക്കാനായി ഒരു പാറപ്പുറത്ത് കയറി. അച്ഛൻ ഒരു രസികനായിരുന്നു. അമ്മയുടെ കവിളിൽ അച്ഛൻ നുള്ളി. നാണം കൊണ്ട് അമ്മ അച്ഛനെ പിടിച്ച് തള്ളി. പിന്നെ പറയാനുണ്ടോ? അച്ഛൻ കടലിലേക്ക് വീണു. അമ്മ ഷോക്ക് അടിച്ച പോലെയായി. അമ്മയുടെ റിലാക്സേഷനു വേണ്ടി ഒരു ലൈബ്രറി തുടങ്ങി. അമ്മ പുസ്തകങ്ങൾ വായിച്ച് വായിച്ച് കുറച്ച് കൂടുതൽ റിലാക്സ് ആവാൻ തുടങ്ങി. പ്രസാദ്, ശ്രീകൃഷ്ണ ദേവരാജന്റെ കാർ നമ്പർ എന്താ? അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് സാർ ആ പെണ്ണി വീട്ടിലാ. സാർ അവിടെ താമസിച്ചു. പാലിന് മണം വരുന്നത് പാൽക്കാരനായിരിക്കും. മതി ഇറക്ക്, സി ആയിട്ട് അവന്റെ മുന്നിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഈ മൂന്ന് മണ്ടന്മാർക്ക് ആ പെണ്ണിനെ രക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. മൂന്ന് മണ്ടന്മാർ ഇവിടെ തന്നെ ഉണ്ടോ?
ആന്ധ്ര തെലങ്കാന എല്ലാവിടെയും നോക്കി സാർ, എവിടെയില്ല. തമിഴ്നാട്ടിലെ എല്ലാ സ്ഥലത്തും നോക്കി സാർ, എവിടെയില്ല. കർണാടക മുഴുവൻ അന്വേഷിച്ചു സാർ, എങ്ങും കാണാൻ സാധിച്ചിട്ടില്ല. കേരളം മൊത്തം അന്വേഷിച്ചു സാറെ, ആ പെണ്ണ് എവിടെയില്ല. സൗത്തിലെ സംസ്ഥാനങ്ങളിലൊന്നും അവളില്ലെങ്കിൽ നോർത്തിൽ തപ്പിയാൽ മതി, ഉറപ്പായിട്ട് അവളെ കിട്ടും. ഗോ ഫോർ വെസ്റ്റ് ബംഗാൾ, മണിപ്പൂർ, ഒഡീസ. ആ പെണ്ണ് നോർത്തിൽ ഉണ്ടാവും ഒരു സാധ്യതയില്ല സാർ. ഈ പ്രശ്നത്തിന് ശേഷം അവൾ രഹസ്യമായി ചെയ്ത ഫോൺ കോൾ എല്ലാം ഐ ജി കിട്ടിയിട്ടുണ്ട് സാർ. കോൾ ഡീറ്റെയിൽസ്. പോലീസിന്റെ സഹായത്തോടെ ആ പെണ്ണ് ടിൻ സീരീസിൽ താമസിക്കുന്നുണ്ട് സാർ. രണ്ട് ദിവസം സമയത്ത് ആ പെണ്ണ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും. ഡാഡി, ഇവനെ അപ്പോയിന്റ്മെന്റ് ചെയ്തത് ഡാഡിയാണോ? അതേ മോനെ, ബ്ലെസ് മീ ഡാഡി. നന്നായി, ആള് നല്ല ഷാർപ്പാണല്ലോ. എല്ലാരും ഇവനെ ഫോളോ ചെയ്യേ. എടാ, നീ നന്നായിട്ട് ജോലി ചെയ്യണേ. ആദ്യമായിട്ട് എന്റെ മോനിങ്ങനെ പറയുന്നേ, സന്തോഷായി. നമ്മൾ വിചാരിച്ച പോലെ ആ പെണ്ണിന്റെ കാര്യത്തിൽ ദേവയെ വഴിമാറ്റിയിട്ടുണ്ട് സാർ. ലക്കി എവിടെയുള്ളതെന്ന് അവൻ അറിയാൻ ഒരു ചാൻസും ഇല്ല സാർ. ഗുഡ്. അതുമാത്രം പോരാ, അവന്റെ ക്രിമിനൽ ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള എവിഡൻസും ഗ്യാദർ ചെയ്യണം. ആ എവിഡൻസ് എല്ലാം അവന്റെ ജനറേറ്റർ റൂമിലെ സീക്രട്ട് റൂമിലുണ്ട് സാർ. തീർച്ചയായും അത് കിട്ടും. ബി സേഫ്. ഓക്കെ സാർ. സാർ, സാർ. യെസ്. നമസ്കാരം. യേ സാംനെ ഘർ മേ നയാ ആയാ ഹേ. ഉപ്പും പരിപ്പും കുറച്ച് ദേതാ. മലയാളിയാ? എങ്ങനെയാ സാറെ കണ്ടുപിടിച്ചത്? പാട്ട് പാടുന്ന പോലെ ഉപ്പും പരിപ്പും എന്ന് പറഞ്ഞാ പിന്നെ കണ്ടുപിടിക്കാതിരിക്കോ മകനെ. ഇവനെന്താ പാമ്പിനെ പിടിക്കാൻ വന്നതാ? ബ്ലൈൻഡാ സാറെ, കണ്ണ് കാണില്ല. കണ്ട പറയില്ല കേട്ടോ. അതുകൊണ്ടാ സ്റ്റിക്ക് പിടിക്കാൻ പറയുന്നത്. ഇവൻ ഈ സ്റ്റിക്ക് പിടിച്ച് നടക്കുന്ന കുറച്ചില്ല സാറേ. വടി കണ്ണട സംശയം ഉണ്ട്, ചെക്ക് ചെയ്തോളൂ സാർ. ഇത് എത്ര എണ്ണോ? നാല്. ഒരിക്കൽ കൂടി സാർ. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്റെ വീട്ടിലേക്ക് വന്നേക്കുണ്ട്. എന്തിനു സാറേ? ഇവിടെ പ്രായപൂർത്തിയായ രണ്ട് പെൺകുട്ടികളുണ്ട്. ഒരുപാട് വയസ്സായല്ലോ. അകത്ത് ഇനിയും രണ്ടുപേരും കൂടി ഉണ്ട്. തുടക്കത്തിൽ തന്നെ നമുക്ക് നല്ല അഭിപ്രായം കേട്ടോ. കറക്റ്റാ. മണ്ടന്മാർ എന്ത് ചെയ്യണോ? അവരോട് എന്താണോ മീറ്റിംഗ്? നമ്മൾ വന്നത് ആ കുട്ടിയെ രക്ഷിക്കാനാ. വെറുതെ ഫോളോ ചെയ്തിട്ട് എന്താ കാര്യം? അതിനേക്കാളും നാല് വാക്ക് സംസാരിച്ച് ഫ്രണ്ട്ഷിപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം കൂടെ ഇരിക്കാലോ. എക്സ്ട്രാ പ്ലെയറിനെ പോലെ നിങ്ങൾ വന്നിരിക്കുന്നത്. വെറുതെ ചുറ്റാതെ പോയി പാചകം ചെയ്യടാ. ഇന്ന് ടൊമാറ്റോ റൈസ് ചെയ്താലോ? എന്ത് കുന്നെങ്കിലും ഉണ്ടാക്കി തുളയ്ക്കേ. ഓക്കെ ബോയ്സ്, നാളെ മുതൽ ആ പെങ്കുച്ചിനെ ഫോളോ ചെയ്ത് എങ്ങനെയെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആകണം. ഒരു സി ഐ അസിസ്റ്റന്റ് ഐഡിയ കൊടുക്കുന്നത് കറക്റ്റാണ് സാർ. പോലീസ് കനോട്ട് ബിക്കം എ തീഫ് സാർ. എടാ, ഒന്ന് നിർത്തണം നിങ്ങളുടെ ഉപദേശം. Come on boys, let's do it. അവര് നമ്മുടെ പ്ലാൻ അടിച്ചു മാറ്റി. ബുച്ചേ, ആ മൂന്ന് പേരുടെ മുഖഭാവം എന്താണ്? കണ്ണിംഗ് ലെസ്സിനും ക്യാരക്ടർ ലെസ്സിനും നടുവിലാണ്. ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അണി കൊടുക്കുക അല്ലേ? നോക്ക്, ഇത് ഇവിടുത്തെ ഏറ്റവും നല്ല വ്യൂ പോയിന്റാ. ഡാർജിലിംഗിലെ ഏറ്റവും ബെസ്റ്റ്. മാം, എന്നെ ഒന്ന് വയലിൻ പഠിപ്പിച്ചിരുന്നേ നന്നായിരുന്നേനെ. മാം പ്ലീസ് മാം, ഞാൻ വളരെ പാവം പിടിച്ച കുടുംബത്തിലെയാ. എന്റെയും നിന്റെയും മുമ്പിൽ പോകുന്നുണ്ട്. ഡാർജിലിംഗിൽ ഇതുപോലത്തെ കുറെ അലവലാതെ കാണും. എന്ത് പറ്റി? നിങ്ങളുടെ എനിക്ക് അങ്ങനൊന്നും ചെയ്യാൻ അറിയത്തില്ല. ഇതെന്താ ഇരുമ്പ് പോലെ ഉണ്ടല്ലോ. ഇത്രയും ചെയ്തിട്ട് പിന്നെ വേറെന്ത് ചെയ്തു? ഞങ്ങൾ മൂക്കിടിച്ച് ചമ്മട്ടിയാക്കി. എന്നാ ഞാൻ അവന്റെ മൂക്കൊടക്കാം. ഡാർജിലിംഗില് വയലിൻ പഠിപ്പിക്കാൻ പറഞ്ഞ ഞാൻ എങ്ങനെയാ ഗർഭമാക്കുന്നേ? ഇതെന്തോന്നാ? ലക്കിന്റെ കൂടെ ഫ്രണ്ട്ഷിപ്പ് വെക്കാനുള്ള ജോയിന്റ് പ്ലാൻ ആണ് സാർ. ഞങ്ങളുടെ ടാലന്റ് എന്താന്ന് ഇപ്പൊ മനസ്സിലാവും സാർ. ഈ ലെറ്റർ കൊണ്ടുപോയി പ്രസാദ് സാറിന്റെ അടുത്ത് ജോബ് ചോദിക്കാം സാർ. നമുക്ക് അവിടെ തന്നെ സെറ്റിൽ ആവും ചെയ്യാം. അവര് തന്നെ കടത്തില്ല, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ജോലി ചെയ്യും? അതിനാണ് ഫിഫ്ത് ലൈനില് ശമ്പളമില്ലാതെ ജോലി ചെയ്യാന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് സാർ. അടികിട്ടിരിക്കല്ലേ, ശരിക്ക് വായിക്കില്ല. മാതിയാണ് നിർത്ത. ആ ലെറ്റർ ഇങ്ങടുത്ത് മാറ്റി കേട്ടോ. ആ നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നേ? ഞങ്ങള് ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചോണ്ടിരിക്കാ. അടുത്തിരുന്നിട്ടാണോടാ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നേ? അതേ ബുജ്ജി, നീ അടുത്ത് തന്നെ ഉണ്ടോ? ഇനി നിങ്ങൾ പോയി ജോലി ചെയ്തോ കേട്ടോ. കണ്ണുപൊട്ടം കണ്ണുപൊത്തി കളിക്കാം. എടാ ബുജ്ജി, നമ്മുടെ പണി സക്സസ് ആയി, തീർത്തേക്കാ. എന്താ ഇത്? നിങ്ങളടുത്ത് ജോലി ചോദിച്ചത് ഞങ്ങളുടെ ടാലന്റ് എല്ലാം അതിലെ എഴുതിയിട്ടുണ്ട്. സുന്ദരി, നീ എന്റെ ഹൃദയത്തിലാണുള്ളത്. ഇവർ രണ്ടുപേരിൽ ആർക്കാ എഴുതിയത്? ഞാനും സുന്ദരിയാണ്. മൂന്ന് പേരിൽ ആർക്കാ എഴുതിയത്? ചിച്ചി, ഞങ്ങൾ ഇവർക്കൊന്നല്ല സാർ, നിങ്ങൾക്കാ എഴുതിയത്.
നിങ്ങളിൽ ആരാ എഴുതിയത്? മാറ്റർ വളരെ ഹോട്ടാണ്, ലേഡീസ് ഒന്ന് അകത്തേക്ക് പോകാവോ? നിങ്ങളുടെ പുറം സൗന്ദര്യം കണ്ട് ഞങ്ങൾ മയങ്ങി. നിങ്ങളുടെ മനസ്സിന്റെ സൗന്ദര്യം ഞങ്ങളെ വശീകരിക്കുന്നു. മനോഹരമായ തേക്കുമരം പോലെയുള്ള കാലുകൾ, വീതിയുള്ള മുതുക്, ഇതെല്ലാം ആലോചിക്കുമ്പോൾ ഞങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുന്നു. കാശ് എത്ര വേണമെങ്കിലും തരാം. കാശ് തരാവുന്നു. എത്രയായാലും സാരില്ല സാർ, ഈ ക്യാൻ പേ. ഈ പ്ലാൻ തീർച്ചയായിട്ടും സക്സസ് ആവുമല്ലേ? അതെ. പ്രസാദ്, എന്തരൻ എന്ന സിനിമയിൽ രജനീകാന്ത് എത്ര പേരെയാ കൊന്നത്? അവര് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ റോങ് ആണ് സാർ. ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ഡെഫിനറ്റ്ലി സാർ. മുത്തശ്ശി, രജനീകാന്ത് ഫിലിം ആക്ടറാണ്. റോബോ, എന്തിരൻ. അമ്മയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു. ഇനി ഇതുപോലെ കത്തെഴുതിക്കൊണ്ട് വന്നാലുണ്ടല്ലോ, ഇടിച്ച് ഒരുവത്തിലൊക്കെ വൃത്തികെട്ടോ. ഡാർജിലിംഗിൽ റെസ്യൂം കൊടുത്താൽ കൊല്ലാണോ ചെയ്യാം? ഡബു ജി, ലക്കി ആദ്യം നമ്മൾ വേണം കൂട്ടുപിടിക്കാൻ. അവർക്ക് ചാൻസ് കൊടുക്കാൻ പാടില്ല. കണ്ണു കാണത്തില്ല. ഇല്ലടാ, നിന്റെ ഉണ്ടോ? എടുക്കണോ? ലക്കി, എനിക്ക് കണ്ണില്ല, പക്ഷെ നിനക്ക് കണ്ടുണ്ടല്ലോ. നീ കണ്ടിട്ടും കാണാതെ പോലെ എന്തിനാ പോകുന്നേ? ലക്കി, നിന്റെ മ്യൂസിക്കിലെ ഹാപ്പിനെസ് ആഡ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ലേ? അയ്യോ അമ്മേ, മണി അടിച്ചു. സത്യം. നിന്റെ മ്യൂസിക്കിന് ഹാപ്പിനെസ് ആഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. നിന്റെ അടുത്ത് എന്താ ഉള്ളതെന്ന് അറിയോ? ഇതെന്റെ സുഹൃത്ത് ബുജിയാണ്. അപ്പുറത്ത് ഇത് ഇത് പാറയാ. അതിനെന്താ? ആ പാറ പോലെ എനിക്കും ജീവിതത്തിൽ ഇപ്പൊ ഇമോഷൻസ് ഇല്ല. മനസ്സിലായോ? ഹാപ്പിനെസ് എനിക്ക് ആവശ്യമില്ല. ഈ കല്ല് പോലെ ഐ എം ജസ്റ്റ് ഇൻഎക്സ്പ്രസീവ്. അതെന്താ ബുജി, നമ്മൾ ഹാപ്പി ആണെന്ന് പറയുമ്പോ ഇവിടെ കല്ലെന്ന് പറഞ്ഞിട്ട്. ലക്കി സ്റ്റോൺ, ലക്കി സ്മൈൽസ്. Your inexpressive becomes so expressive. People expressing expressions expressively. എങ്ങനെയാണ് ബുജി? മാർനാച്ചന്റെ കവിത പോലെയാണ്. അപ്പോൾ മനസ്സിലായി കാണില്ല. അതുകൊണ്ട് കൺഫ്യൂസ് ആയവൾ തിരിച്ചു പോയി. എങ്ങനെ പോയാ? എങ്ങനെയാ? എന്നാ പോക്കടാ. ഒരു എക്സ്പ്രഷൻ ഇല്ലാത്ത ഈ കല്ലിന് ഇന്നലെ അട്രാക്ഷൻ ആയി, ഇന്ന് ഡിവോഷൻ ആയി മാറി. ഇതെങ്ങനെയുണ്ട് റബ്ജി? സുഗതകുമാരിയുടെ കവിത പോലെയുണ്ട്. അപ്പൊ മനസ്സിലായി കാണുമല്ലേ. അതുകൊണ്ടാ ആലോചിച്ചോണ്ട് നിൽക്കുന്നത്. ജീവനില്ലാതെ ഒരു കല്ലിന് ഇതൊക്കെ ചെയ്യാൻ സംഭവിക്കുമെങ്കിൽ ജീവനുള്ള നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമല്ലേ? ലൈഫ് ഇസ് ലൈക്ക് എ പെയിന്റിംഗ്. എത്ര നന്നായിട്ട് നമ്മളത് വരയ്ക്കുമോ അത്രയും മനോഹരമായിരിക്കും അത്. പ്രശ്നങ്ങൾ എപ്പോഴും ഒരു നിഴൽ പോലെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ആ നിഴലിനെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? ലക്കി, ഞാൻ പറയുന്ന ലക്കി, നിനക്ക് ഹാപ്പിനെസ് തന്നിട്ട് ഞാൻ പോകൂ. ദൈവത്തോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്ലാൻ വർക്കൗട്ടാവില്ലെന്ന എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ രാത്രി മുഴുവനും പ്ലാൻ ചെയ്ത് വേസ്റ്റ് ആയോ? ബുജി, അവരുടെ മോഹഭാവം എങ്ങനെയുണ്ട്? വിചാരിച്ചതൊന്നും നടക്കാത്തതിന്റെ വിഷമത്തിലാളിയായി. പെരുന്നാൾ ആശംസകൾ മിനിസ്റ്റർ സാറേ. വളരെ നന്ദിയുണ്ട്. ഹാപ്പി ബർത്ത്ഡേ മിസ്റ്റർ. താങ്ക് യു. ആ, എല്ലാവരും ഇരിക്കേ. പാർട്ടിയുടെ പ്രസിഡന്റ്. നമസ്കാരം. ഇദ്ദേഹം മൈലാർകട്ട. ഇത് മോൻ ദേവയാണ്. മന്ത്രി സാറേ, താങ്കളുടെ ബർത്ത്ഡേക്ക് എനിക്കെന്നാണ് ഗിഫ്റ്റ് തരുന്നത്? എന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുക്കാനോ? നല്ല കഥ തന്നെ. നിങ്ങളുടെ ഈ ചിരി എന്നെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നു. ഡാഡി, ഗിഫ്റ്റ് വയ്ക്കുമ്പോ ഇയാളെന്താ ചിരിക്കുന്നത്?
എന്റെ ബർത്ത്ഡേക്ക് ഇയാൾക്ക് എന്ത് മാത്രം ഗിഫ്റ്റ് കൊടുത്താ? ഫാം ഹൗസ്, ഗസ്റ്റ് ഹൗസ്, വാഗമണിലെ റിസോർട്ട്, പിന്നെ ഹീറോയുടെ പേര്. കുഴപ്പമില്ല, നിനക്ക് എന്ത് ഗിഫ്റ്റ് വേണമെന്ന് ചോദിച്ചോ. എന്റെ അനിയന്റെ ആഗ്രഹമാണ് ഞാൻ പൊളിറ്റിക്സിൽ വരണമെന്നുള്ളത്. അതുകൊണ്ട് പാവം ജനങ്ങൾക്ക് വേണ്ടി എനിക്കൊരു എം എൽ എ ആയി മാറണം. ഇത് പണി വാഴുന്ന തോന്നുന്നത്. എന്തിനെല്ലാരും ചിരിക്കുന്നത്? അതല്ല ദേവാ, ഇപ്പോഴാണ് നമ്മുടെ ഏരിയയുടെ ബൈ ഇലക്ഷൻ നടന്നത്. ഇതാ കണ്ടില്ലേ, അതാ സിറ്റിംഗ് എം എൽ എ ഗുലാബ് ജാമും കഴിച്ചോണ്ടിരിക്കുന്നത് കണ്ടില്ലേ അയാളാ. ഇവിടെ രാജിവെക്കാൻ പല ഓപ്ഷനും ഉണ്ട് അറിയാവോ തനിക്ക്? അത് പോയിന്റ്. അത് പ്രവർത്തിക്കത്തില്ല. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടായാ ഞാൻ പിന്നീട് പ്രവർത്തിക്കും. കാരണം ഞാനല്ലേ നിങ്ങൾക്കൊക്കെ ശമ്പളം തരുന്നേ. ഞാൻ പോയി കഴിഞ്ഞാ പിന്നെ ആര് തരാനാ? നിന്റെ സീറ്റിനെ കുറിച്ച് ഞാൻ സിഎമ്മിനോട് സംസാരിക്കാം. നിനക്ക് രാഷ്ട്രീയത്തിൽ വരണമെങ്കിൽ ആദ്യം ഈ മർഡറെ കൊന്ന് നിർത്തലാക്കണം. ഒരേ ഒരു മർഡർ. എന്റെ അനിയന്റെ മരണത്തിന് കാരണക്കാരിയായി അവളെ കൊന്നിട്ട് ഞാൻ നിർത്തിക്കൊള്ളാം. പദവി പ്ലസ് ജീവൻ ഇസ്തിക്കൂട്ടി എന്റെ അനിയന്റെ ആത്മാവിന് ശാന്തി. സൂയിസൈഡ് അല്ല ഇന്ന് ഞാൻ എന്താ തൂങ്ങിച്ചാവാൻ മറന്നത്? പ്രസാദ് സാറേ, പ്രസാദ് സാറേ, തോടാ ഉപ്പും പരിപ്പും തേത്താ. ഹേ, ഉപ്പും പരിപ്പിനും ആണോടാ നിങ്ങൾ ഡാർജിലിംഗിൽ എത്തിയത്? അങ്ങനെയാണെങ്കിൽ ഞാൻ തൂങ്ങിച്ചാവാൻ പോകുന്നില്ല. കുഴപ്പമില്ല, കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. ഇവിടെ പൊറോട്ട ഉണ്ടാക്കുകയല്ല, തൂങ്ങിച്ചാവാൻ പോവാ. പടച്ചുകൊണ്ട് കാലൊക്കെ വിളിച്ച് കണ്ണൊക്കെ പുറത്തേക്ക് വന്ന് നാക്കിങ്ങനെ പുറത്തായി പടച്ചുകൊണ്ട് മരിക്കുന്ന അവസാന ശബ്ദം കേൾക്കാൻ കൊതിയാണോ? അങ്കിൾ അല്ലെങ്കിൽ ടെൻഷനില്ല, എന്തിനാ ടെൻഷൻ കൂട്ടുന്നേ? ഞാൻ പ്രശ്നത്തിലായിരുന്നപ്പോ അങ്കിൾ എന്നെ ഹെൽപ്പ് ചെയ്തു. ഇപ്പൊ അങ്കിൾ പ്രോബ്ലത്തിലായിരിക്കുമ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ പ്രോബ്ലം സോൾവ് ആയാൽ നിങ്ങൾ ഹാപ്പി ആവൂ? അതെ, പക്ഷേ പ്രസാദ് സാറേ, നിങ്ങളുടെ പ്രശ്നം എന്താണ്? കണ്ണു കാണാത്താളെ ഞാൻ കണ്ണടച്ച് വിശ്വസിക്കില്ല. പ്രസാദ്, 2020 മാച്ചിലെ കോഹ്ലി എത്ര റൺ അടിച്ചു? ഇത് വളരെ ബുദ്ധിപരമായ ചോദ്യമാണ്, എനിക്ക് ഉത്തരം അറിയില്ല. കറക്റ്റ് ആൻസർ. ഇതെവിടുന്ന് പഠിച്ചടാ? ചോദ്യം കേട്ടപ്പോ തന്നെ അവരുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനത്തെ ആൾക്കാർക്ക് ആൻസർ കൊടുത്താലും ചോദ്യം ചോദിച്ചാലും ഇഷ്ടപ്പെടില്ല, എന്നാൽ അറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ സാറ്റിസ്ഫൈ ആവും. ഈ ലോജിക് അറിയാതെ എന്തുമാത്രം അടി മേടിച്ചിട്ടുണ്ടെന്നറിയോ? ഇനി ഞാൻ നിന്നെ കണ്ണു അടച്ച് വിശ്വസിക്കും. സംഭവിച്ചത് എന്താന്ന് വെച്ചാ പെട്ടെന്ന് പറഞ്ഞേ. ഇതാണ് സംഭവിച്ചത്. വളരെ സിമ്പിൾ മാറ്റർ അല്ലേ. 25 ലക്ഷം രൂപ ബാങ്കിൽ കിട്ടുക. ഈ വീട് വിറ്റ എത്ര പൈസ? 25 ലക്ഷം. ആ പൈസ എടുത്ത് ബാങ്കിൽ കൊടുക്കുക. അപ്പൊ പൈസ എടുത്തോണ്ട് വീട് മേടിക്കുക. 25 രണ്ട് സ്ഥലത്ത് എങ്ങനെ അടയ്ക്കും? ആ ബാങ്കിൽ കിട്ടിയ പൈസ അടിച്ചു മാറ്റി മതി. ബാങ്കിൽ നിന്ന് അടിച്ചു മാറ്റാനോ? ബാങ്ക് റോബറിയോ? ഞാനും ഉണ്ട്, ഞാനും ഉണ്ട്. അത് പിക്നിക് അല്ല, കവർച്ചയാ. സ്ത്രീ ഒരു അബലയല്ല, തബലയാ. തബലയല്ല, ധൈര്യം. തബല എന്ന് വെച്ചാ വായിക്കുന്നത്, ധൈര്യം എന്ന് വെച്ചാ നേടുന്നത്. ലക്കിയുടെ ഫ്രണ്ട്ഷിപ്പ് ആകാനുള്ള കാരണം കൊണ്ടാ ഈ ബാങ്ക് റോബറിക്ക് ഞങ്ങൾ മൂന്നുപേരെ സമ്മതിച്ചത്. നിങ്ങൾ കാണാൻ പോയല്ലേ, ഞാൻ എങ്ങനെയാണ് ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത്? രാജാ, ലേഡീസ് ഉള്ള സ്ഥലത്ത് എന്തിനാ ഇയാളെ വിളിച്ചോണ്ട് വന്നേ? പെമ്പിള്ളേലുള്ള സ്ഥലത്തേക്ക് ഇവരെ എന്തിനാ വിളിച്ചോണ്ട് വന്നേ? ലക്കി, പ്രസാദ് സാറേ, ഈ മണ്ടന്മാര് നമ്മുടെ ആൾക്കാർ തന്നെയാ. അറിയാതെ ഒരു തെറ്റ് ഇത് പോയി. ഈ ജോലി ചെയ്യാൻ മണ്ടന്മാര് മാത്രം മതിയെന്നേ. അല്ല, ഈ കളിത്തോക്ക് കണ്ട യൗമാര് പേടിക്കോ എന്തോ. നിങ്ങൾ കറക്റ്റ് ടൈമിംഗിൽ ട്രിഗർ വിളിച്ചാൽ മതി, ഞാൻ കറക്റ്റ് ടൈമിംഗിൽ റിമോട്ട് പ്രസ് ചെയ്യാം. ഇവിടെ കറക്റ്റ് ടൈമിംഗിൽ വെടിയുണ്ട് പൊട്ടിയും ചെയ്യും. എവരിതിങ് വിൽ ബി ഓൺ ടൈമിംഗ്. സാർ വരൂ സാർ, ഇതാണ് സാർ ഞങ്ങളുടെ ബാങ്ക്. ഡാർജിലിംഗിൽ നമ്പർ വൺ ബാങ്കാണ് സാർ. സാർ ഇദ്ദേഹം കോടീശ്വരനാ. നമ്മുടെ ബാങ്കിൽ 1,00,000,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യാൻ വന്നിരിക്കാം. ചുറ്റി കാണിക്കാം സാർ. ഇദ്ദേഹം ബ്ലൈൻഡ് ആണ് സാർ. അടിപൊളി. എങ്കിൽ കോടിയിൽ 2-3 ഒന്നുമില്ല സാറേ. താങ്ക് യു മാനേജർ സാർ, ഞങ്ങള് ലോൺ അടച്ചു. ഇനിയിപ്പോ ആര് മോഷ്ടിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഇതെന്താ, ഈ ബാങ്കിൽ പണം മോഷണം പോകുന്നു? ഈ ബാങ്കിൽ എന്നെക്കാളും വലിയ കള്ളൻ ആരാ സാറേ? അടിപൊളി, നല്ലൊരു തമാശയാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ അതിക്രൂരന്മാരായ കൊള്ളക്കാരാണ് മാനേജർ സാറേ. ഞങ്ങൾ എത്തി. അതിരിക്കട്ടെ, എന്നോടൊന്നും ഇതൊക്കെ പറഞ്ഞു.
എടുത്ത മസിലും പിടിച്ച് വരുന്ന കണ്ടോ? ഇപ്പൊ ബോഡി ബിൽഡറെ ബുൾഡോസറിന്റെ കൂടെ അവന്മാരുടെ മേത്തോട്ട് കേറി നോക്കി. ഷോൾഡർ സർജറി കഴിഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ട് കൈ പൊക്കാൻ പറ്റില്ല. കാല് പൊക്കി കളിക്കട്ടെ. കളിത്തോക്കാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ വീട്ടില് രണ്ടെണ്ണം ഉണ്ട്. കളിത്തോക്കായിരുന്നോ? ഇതിനെയാണോ നീ കളിത്തോക്ക് എന്ന് പറഞ്ഞത്? ഇപ്പൊ പ്രൂവ് ചെയ്ത് കാണിക്കാം. ആദ്യം ആരെ? എന്നെ ഷൂട്ട് ചെയ്യ. എന്താണോ ആധാർ കാർഡിന്റെ ഫോട്ടോ എടുക്കാൻ വരുന്ന പോലെ വരിവരിയായിട്ട് വരുന്നേ? എനിക്ക് ഈ കാര്യത്തിൽ സംശയമുണ്ട്. എന്നാ ഇവനെ ഒന്ന് വെടിവെച്ചേ. എടാ തന്നോട് ഇവനെ വെടിവെക്കാൻ പറഞ്ഞു, അവനെ എന്തിനാ വെടിവെച്ചേ? ഇഷ്ടമല്ല. ഇഷ്ടമല്ലെങ്കിലല്ലേ വെടിവെക്കുന്നേ? ഇവർ ഇഷ്ടമുള്ളവരെ മാത്രം കൊല്ലുന്ന ആൾക്കാരാ. ഇവനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ അവനെ വെടിവെക്ക്. ഇഷ്ടമുള്ളവനെ കൊല്ലുന്നതിന് മുമ്പ് ഇഷ്ടമല്ലാത്തവനെ കൊല്ലും. എന്നാ താൻ ഇവനെ ഒന്ന് വെടിവെക്കണോ? ഇഷ്ടപ്പെട്ടവനെ വെടിവെക്കണോ? ഇഷ്ടപ്പെടാത്തവന് വെടിവെക്കണോ? ഇഷ്ടപ്പെട്ടവൻ ഇഷ്ടപ്പെടാത്തവനും കൂടി കൺഫ്യൂഷൻ ആയില്ല. ഇയാൾക്ക് വല്ല മനസ്സിലായോ? അതായത് ഇഷ്ടമുള്ളവരെ കൊന്നിട്ട് ഇഷ്ടമില്ലാത്തവരെ കൊന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ഇല്ലാത്തവരെയും വെടിവെക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം അങ്ങ് ചെയ്തു. ഇതെന്താ ഫോൺ ഡയൽ ചെയ്യുന്ന പോലെ ഒരു ശബ്ദം വരുന്നു? ഞാൻ പോലീസിന് ഫോൺ ചെയ്യുക. ആരും പേടിക്കണ്ട കേട്ടോ, ബാങ്ക് മാനേജർ പോലീസിന് ഫോൺ ചെയ്തിട്ടുണ്ട്. ആരും അറിയാതെ ചെയ്യേണ്ട കാര്യമായത്? അത് ഞാനിങ്ങനെ അറിയണേ സാറേ. ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണോ ഇത്? പേഴ്സണൽ വീഡിയോസ് ഒക്കെ ഉണ്ട്, നെറ്റിലൊന്നും ഇടല്ലേ. ഐഫോൺ 7 എനിക്ക് തന്നേര ഡാഡി. ഈ കൊച്ചെന്തോ ഡാഡി എന്നൊക്കെ വിളിക്കുന്നത്? ഇത് തെറ്റാണ്. ഒരു ഫോണിന് വേണ്ടി കള്ളന്മാരെ ഡാഡി എന്ന് വിളിച്ചാൽ അവരെ വെറുതെ വിടില്ല. ഇയാള് കുറച്ച് ഓവറാന്നല്ലോ, ഒരടി അടിക്കാൻ പറഞ്ഞ രണ്ടടി അടിക്കും. 25 ലക്ഷം എടുത്ത് ഇതിനകത്ത് ഇട. പറയൂ, ഞാൻ എങ്ങനെയാ നിങ്ങളെ സഹായിക്കേണ്ടത്? പണം ഇവിടെ വെക്കേ. വെക്കാൻ പറ്റില്ല, ബോംബിട്ട് ബാങ്ക് തകർക്കും. തകർക്കണെങ്കിൽ തകർത്തോട്ടിക്കണെങ്കിൽ പൊട്ടിച്ചു. അമ്മ അച്ഛനെ കിഡ്നാപ്പ് ചെയ്യും. ഞാൻ അനാഥന. എന്റെ സുന്ദരി ഭാര്യയെ ഞങ്ങൾ കൊല്ലും. ഐ എം എ ബാച്ചലർ. വേറൊരു കാര്യം, പോലീസിന് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. പോലീസ് വന്നോണ്ടിരിക്കുക. പോലീസ് വരുന്നുണ്ടെന്നോ? പണവും കിട്ടിയിട്ടില്ല. അയ്യോ, ബാച്ചലർന്ന് പറഞ്ഞില്ലേ? ഏതെങ്കിലും സുന്ദരിയായ പെൺകുട്ടിയെ കാണിച്ച് കൊള്ളാമോ ചോദിക്കേ. ശരിയല്ലേ മാനേജർ സാറേ? താൻ ഡെപ്പോസിറ്റ് ചെയ്യാൻ വന്നോ അതോ മോട്ടിക്കാൻ വന്നോ? ഞാൻ ഇങ്ങനെ അറിയാനേ സാറേ. അറിയത്തില്ലെന്നോ? എന്നെ കൊല്ലുവെന്നാ പറയുന്നേ? അവർക്ക് ആ പണം കൊടുത്തേര് സിദ്ധാർത്ഥ്. അവരുണ്ടൂരും ഇങ്ങനെ കണക്ട് ആയത്? ഓ, കണക്ട് ആയോ? സമാധാനമായി. ഒന്നുകൂടെ വിളിക്കാവോ? പത്ത് ലക്ഷം കൂടി. നീ 10 ചോദിച്ചു, ഞാൻ 50 തന്നു. 50 ലക്ഷം ഡബിളാ. എടോ, താൻ ഡെപ്പോസിറ്റ് ചെയ്യാൻ വന്നോ മോട്ടിക്കാൻ വന്നോ? അത് ഞാനിങ്ങനെ അറിയാം സാറേ. സാറേ, ഇതാ പോലീസ് വരുന്നുണ്ട്. പോലീസോ? എന്തു ചത്തുപോയൊക്കെ ജീവനോട് ഓടുന്നേ? അവര് പേടിച്ചു പോയതായിരിക്കും. എങ്ങനെയാണോ ചത്തുപോയൊക്കെ പേടിക്കുന്നത്? ഞാനിങ്ങനെ അറിയണ സാറേ. മാനേജർ സാറേ, ചില സിനിമയിലൊക്കെ കാണുന്ന പോലെ കള്ളന്മാരെ ഇവിടെ ഉള്ള രണ്ട് പെൺകുട്ടികളും കൊണ്ട് എസ്കേപ്പ് ആവാൻ ശ്രമിക്കോ? ഈ ബാങ്കില് ഇവിടെ എന്താണോ സംഭവിച്ചോണ്ടിരിക്കുന്നത്? അറിയാ സാർ, എനിക്കെല്ലാം മനസ്സിലായി. ഞാനിങ്ങനെ അറിയാം സാർ. പോലീസ് സാർ, കള്ളന്മാരെ ഞാൻ പിടിച്ചുതരാം. എടാ, നീ കണ്ട സിനിമയിൽ കള്ളന്മാരല്ലാതെ ബാങ്ക് മാനേജർ രക്ഷപ്പെടത്തില്ലേ? അതിനെന്താ, രക്ഷപ്പെടും രക്ഷപ്പെടും. കസ്റ്റമർ ഉള്ളപ്പോ കള്ളന്മാർ വന്നാ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? മോക്ഡ്രിൽ ചെയ്താന്ന് പറഞ്ഞാ മതി. അടിപൊളി. അപ്പൊ നഷ്ടപ്പെട്ട പൈസയോ? നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് എടുത്ത് ബാങ്കിൽ ഇട്ടാ മതി. എന്നേ അത് പറ്റില്ല. പോലീസ് ജീവനാ, ജനിച്ചത് മുതൽ എനിക്ക് എല്ലാം പറഞ്ഞു തന്നെ എന്റെ അമ്മയാണ്. അച്ഛൻ ഈ
ഇവനിനി ജീവിതത്തിൽ കണ്ണു കാണാൻ പറ്റില്ലെന്നാ ഡോക്ടർ പറയുന്നേ. 10 വർഷം ചുമന്നില്ലേ, ഇനി ഇത് ഇറക്കി വെക്കുന്നാ നമുക്ക് നല്ലത്. അതുകൊണ്ട് ഓർഫണേജിൽ നിന്ന് ആൾക്കാർ വന്നിരിക്കുന്നേ, ഇവനെ നമുക്ക് അവർക്ക് കൊടുക്കാം. വേണമെങ്കിൽ നമുക്കൊരു കുട്ടിക്ക് പ്ലാൻ ചെയ്യാം. മോനും ഞാനും ഒന്നിച്ചേ ജീവിക്കുള്ളൂ എന്ന് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങളുടെ കൂടെ ജീവിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്തു. സ്പൂൺ, ബോൾ, മൊട്ടുസൂചി, അരി, ജമന്തിപ്പൂവ്, 100 രൂപ നോട്ട്. ഓ, മകനെ നന്നായി പഠിപ്പിക്കാൻ പോവുകയാണല്ലേ. എന്താവാനാ? പോലീസ്. 1, 2, 3. മാഡം, മോന്റെ പേരെന്താ? രാജ ദ ഗ്രേറ്റ്. എനിക്ക് എന്റെ അമ്മ ഒരു കാര്യം പഠിപ്പിച്ചെന്നു, ലൈഫിൽ ഒരിക്കലും ഒരു കാര്യം നമ്മൾ തേടി വരില്ല, നമ്മളത് തേടി പോയേ പറ്റൂ. വിഷമത്തിൽ നിന്നും സന്തോഷത്തിലേക്കും, തോൽവിയിൽ നിന്നും വിജയത്തിലേക്കും. എന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നതിന് ശേഷം സോറി, ദേവിക്ക് 100 തേങ്ങ ഉടയ്ക്കാന്ന് പറയായിരുന്നു. ഈ കൊച്ചിനെ പുറത്തു കൊണ്ടുവരുന്ന സേഫ് അല്ല കേട്ടോ. എടാ വിഡ്ഢികളെ, എത്ര നേരമായി, എത്ര നേരമായി നടക്കുന്നു. എന്തിനാ സാറേ ഞങ്ങൾ അടിക്കുന്നത്? ഞങ്ങൾ ആരാന്ന് അറിയോ? നന്നായി വരട്ടെ സ്വാമി, എനിക്കും അനുഗ്രഹിച്ചിരിക്കുന്നത്. ഞാൻ അനുഗ്രഹിച്ചോളാം. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇത് തെറ്റ്. റാംബോ ഹോളിവുഡ്, രംബ ടോളിവുഡ്, രണ്ടുപേരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവൻ ഒഴിച്ചു പോയല്ലേ. എത്തിയല്ലേ. ഇവന് വട്ടാണോ? ഇതുവരെ നമ്മൾ ഡാർജിലിംഗിലെ എല്ലാ സ്ഥലങ്ങളും കണ്ടു. എല്ലാ വരങ്ങളും നൽകുന്ന അമ്മയെ നമുക്ക് നേരിൽ കാണാം. ഡാർജിലിംഗിൽ ഈ അമ്മൻ ക്ഷേത്രം വളരെ പ്രശസ്തമാണ്. കാണുന്നത് ഇവരുടെ സമ്പ്രദായ പ്രകാരമുള്ള പൂജയാണ്. ഓരോ വർഷവും ഈ ഉത്സവം ഇവിടെ നടക്കുന്നു. ഈ അമ്മൻ പൂജ ആഘോഷമായി കൊണ്ടാടുന്നു. ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ജനങ്ങൾ ഇവിടെ എത്തുന്നു. ജാതി മതങ്ങളും എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നു. എന്തായോ എന്റെ പോക്കറ്റിൽ ഫോൺ അടിക്കുന്നുണ്ട്. ഇത് ഏതവനാ സാറേ? ഫോൺ എടുക്കുന്നില്ലല്ലോ. നീ വിളിക്ക്, ആ രാജയെ വിളിക്ക്. അലിയ, എന്താ പ്രസാദം? നല്ലോണം കഴിക്ക്. മാറിക്കേ, മാറി നിക്ക്. എന്തെങ്കിലും ഒന്ന് ചെന്ന് അവളെ അവിടുന്ന് വേഗം ഒന്ന് മാറ്റടാ. ഈ ടിവിയുടെ ആൾക്കാർ എവിടെയാണ്? അതെ, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. കത്രീന കൈഫ് അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഇവരാണ് കത്രീന കൈഫ്. നിങ്ങളുടെ പേര്? കത്രീന കൈഫ്. ഞാൻ ടീ എസ്റ്റേറ്റ് ഗ്രാൻഡായിട്ട് ഓപ്പൺ ചെയ്തതിന്റെ പേരിൽ എല്ലാവർക്കും ഗ്രാൻഡ് പാർട്ടി. ചിയേഴ്സ്. ടീ എസ്റ്റേറ്റിന്റെ ലോൺ 50 ലക്ഷം ബാങ്കിൽ കിട്ടിയില്ലേ, അത് എവിടുന്നാ വന്നത്? നിന്റെ ബാങ്ക് കൊള്ള. ജകാസ്, ജകാസ്, ഇറ്റ്സ് എ ജോക്ക്. നീ എന്താടാ ഇവിടെ? ഞാൻ ഇങ്ങനെ അറിയണ സർ. ഓ, നീ വീണ്ടും അത് തന്നെ പറയാണോ? പ്രസാദ്.
ഹനുമാൻ ശ്രീലങ്കയിലേക്ക് ഏത് ഫ്ലൈറ്റിലാ പോയത്? ഇൻഡിഗോ ഫ്ലൈറ്റിൽ പോയി. ഇവർക്ക് എന്തോ പ്രാന്തുണ്ടോ? ഹനുമാൻ എങ്ങനെ ഫ്ലൈറ്റിൽ പോയേ? റോങ് ആൻസർ. ജക്കാസ്, ഇതിന് പ്രാന്തുണ്ടായിരുന്നു. ജക്കാസ്, ഡബുജി, ഇനി ആ മാനേജർ ആരും ചതിക്കില്ല. നിങ്ങൾ ഇപ്പൊ നല്ല ഹാപ്പിയാണ് രാജ. താങ്ക് യു സോ മച്ച്. എനിക്ക് ഒരുപാട് സന്തോഷമായി ലക്കി. ഇറ്റ്സ് ടൈം ടു സ്റ്റാർട്ട് എ ന്യൂ ലൈഫ് ലക്കി. പക്ഷികൾക്കുള്ളതുപോലെ ദൈവം മനുഷ്യർക്കും ചിറകൾ കൊടുത്തിട്ടുണ്ട്. ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം ഈ ചിറകിനെ കുറിച്ച് നമ്മൾ മറക്കുകയാണ്. ഒരിക്കലും ഒന്ന് പറഞ്ഞു നോക്കലേക്ക്, ലൈഫ് എന്താ നിനക്ക് അന്ന് മനസ്സിലാവും. എനിക്ക് ജീവിക്കണം. നീ എന്തിനാണ് നമ്മുടെ ആളെ ടൈം തല്ലുന്നേ? ഇവൻ നമ്മുടെ ആളല്ല, പോലീസ് ഇൻഫോർമർ. ഫോൺ കോൾസിന്റെ ഡേറ്റ നോക്കിയപ്പോ ഡെയിലി പെൺപിള്ളൈവൻ ഒരു പ്രാവശ്യമാണ് വിളിക്കുന്നതെങ്കിൽ 10 പ്രാവശ്യമാണ് പോലീസിൽ വിളിക്കുന്നത്. ഡാഡി, ഡാഡിക്ക് ഇവനെ എവിടെ നിന്ന് കിട്ടിയത്? ഞാൻ ഇടയ്ക്കൊക്കെ ചില കാര്യത്തിന് പുറത്തേക്ക് പോകുമ്പോ ടോൾ ഗേറ്റ്, പാല് മേടിക്കുന്ന സ്ഥലം, ചായ കുടിക്കാൻ പോകുമ്പോ ചായക്കടയിലൊക്കെ പേടിഎം ഹെൽപ്പ് ചെയ്ത്. പേടിഎമ്മിൽ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ടീമിൽ കൊണ്ട് ചേർക്കുകയായിരുന്നു.
സത്യം എന്താന്നറിയാതെ നീ കൊന്നു കളഞ്ഞല്ലോടാ ദുഷ്ട. ഞാൻ തന്നെ പോലെ മണ്ടനൊന്നുമല്ല. ഇവൻ ഓൾറെഡി നമുക്കൊരു ക്ലൂ തന്നിരുന്നു. ലാസ്റ്റ് വീക്കിൽ സൺഡേ മോർണിംഗിൽ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ ടിവിയുടെ മുന്നിൽ മറഞ്ഞു നിന്നു. അതിൽ നമുക്ക് ആവശ്യമുള്ള എന്തോ ഒരു കാര്യം ഉണ്ടായിരുന്നു. എനിക്ക് എത്രയും പെട്ടെന്ന് ന്യൂസ് ഫുട്ടേജ് വേണം റൈറ്റ് നൗ. എടാ, ഞാൻ എൻടിവി ചാനലിലേക്ക് ഇപ്പോ ഫോൺ ചെയ്യാം. നീ പോയി ആ ഫുട്ടേജ് എടുത്തിട്ട് വേഗം വാ. എന്തിനാ അങ്ങോട്ട് പോകുന്നത്? ഇപ്പൊ ടിവിയിൽ വരുന്ന പ്രോഗ്രാംസ് എല്ലാം യൂട്യൂബിൽ കാണാമല്ലോ. അതില് കണ്ടോ. എന്റെ ഭഗവാനെ, പോലീസ്, ഞാനറിയാതെ ഒരുത്തരം എന്റെ ടീമിൽ കൊണ്ട് ചേർത്തിട്ട് എനിക്ക് ആ പെണ്ണിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടാതിരിക്കാൻ നോക്കാണല്ലേ. ആ പെണ്ണി ഇപ്പൊ എവിടെയുണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചു. എന്റെ ആളുകൾ അങ്ങോട്ട് പുറപ്പെടുക. നിനക്ക് അവളെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിച്ചോ. സോറി ലക്കി, നിന്റെ അടുത്ത് നിന്നൊരു കാര്യം വിളിക്കേണ്ടി വന്നു. ഇവര് മറ്റാരുമല്ല, നിന്നെ രക്ഷിക്കാൻ വേണ്ടി വന്ന പോലീസുകാരാണ്. നീ ഇവിടെ ഉള്ള കാര്യം ദേവരാജന് മനസ്സിലായി. അവൻ ഏത് സമയത്തും ഇവിടെ എത്തും. നിന്റെ വിസ റെഡിയാണ്. എത്രയും പെട്ടെന്ന് നീ അബ്രോഡിലേക്ക് വിട്ടോ. ഓടി ഒളിക്കേണ്ട ആവശ്യമില്ല സർ, നമുക്ക് ഫൈറ്റ് ചെയ്യാം. ഡാ, സംസാരിക്കുന്ന കാണുന്നില്ലേ? ഇടയ്ക്ക് മിണ്ടരുത്, സൈലന്റ് ആയിട്ടിരിക്കണം. ലക്കി, ലെറ്റ്സ് ഗോ. ഓടി ഒളിക്കേണ്ട ആവശ്യമില്ല, ഫൈറ്റ് ചെയ്യാം സർ. ഇവൻ കാരണോ സാറേ ഈ കുട്ടി ഇവിടെ ഉള്ള കാര്യം അറിഞ്ഞത്? വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവൻ പുറത്തൊക്കെ കൂട്ടിക്കൊണ്ടുപോയി. ഓടി ഒളിക്കേണ്ട ആവശ്യമില്ല, ഫൈറ്റ് ചെയ്യാം. നിന്റെ അമ്മയ്ക്ക് വേണ്ടിയാണോ നിന്നെ ചേർത്തത്? ഒരുപാട് കൊണക്കരുത് കേട്ടോ. ഡാ, അവനെ പിടിച്ചു മാറ്റാം. മാറ്റാൻ ി നമുക്ക് ഫൈറ്റ് ചെയ്യാം. Ugh!
എന്റെ മോന് ഈ ലോകം കാണാൻ കഴിഞ്ഞില്ലെങ്കിലും എന്റെ മോൻ ആരാണെന്ന് ഈ ലോകം അറിയണം. സ്ട്രോങ്കസ്റ്റ് വെപ്പൻ എന്താ? എന്റെ ബോഡി. എന്റെ ബോഡിയിലെ ഏറ്റവും വലിയ ശക്തി എന്താ? എന്റെ ബ്രെയിൻ. എന്റെ ബോഡിയിൽ നിനക്ക് ആവശ്യമുള്ളത് എന്താ? എന്റെ കണ്ണുകൾ. മുമ്പേ പറയണ്ട ബുദ്ധി, അതറിയാതല്ലേ ഇത്രയും ഡയലോഗ് പറഞ്ഞേ. അത് പോട്ടെ, അജി സാറേ ഞാൻ വിളിച്ചോണ്ട് പോവാം. അജി സാറേ വരൂ, നമുക്ക് ചായ കുടിച്ചോണ്ട് സംസാരിക്കാം. എല്ലാത്തിനും ഓടിയ എങ്ങനെയാ അജി സാറേ? നാലെണ്ണം പൊട്ടിച്ചാ മതി, എല്ലാരും സെറ്റ് ആവും. എനിക്കൊന്നും അറിയില്ലെന്ന് വിചാരിക്കണ്ട, ഇവിടെ ഒരു കുഴിയുണ്ട്, സൂക്ഷിച്ച് വരൂ വരൂ വരൂ. ഇരിക്കൂ 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 ഇരിക്കൂ. അതെ ബുജി, അജി സാർ നല്ല ടെൻഷനല്ല, ഡാർജിലിംഗ് സ്പെഷ്യൽ ഗ്രീൻ ടീ പോരട്ടെ. ബുജിയേ, പ്രേക്ഷകരുടെ മുഖഭാവം എങ്ങനെയുണ്ട്? ആനന്ദത്തിന്റെയും ആശ്ചര്യത്തിന്റെയും നടുവിൽ കിടന്ന് വരണ്ടിരിക്കുകയാണ്. കണ്ണിന് കാഴ്ചയില്ലാത്തവൻ 10-15 പേരെ അടിച്ച് നിരപ്പാക്കിയിരുന്നു. ഇതെങ്ങാനും ഞാൻ പറഞ്ഞ ആ നാരി വിശ്വസിക്കുവോ? എന്തിനാട ഇങ്ങനെ തല്ലുന്നേ? ഇത് കണ്ടില്ല ഡാഡി, ഈ കണ്ണുപൊട്ടനാണ് ഗാന്ധിജിയുടെ ഈ പടം വരച്ചതെന്ന്. ഒരു നല്ല പെയിന്ററെ വിളിച്ചോണ്ട് വന്ന് അനിയന്റെ പടം വരയ്ക്കാൻ പറഞ്ഞപ്പോ ഈ പൊട്ടൻ വേറൊരു പൊട്ടനെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്. ഇനി ഒരു പ്രാവശ്യം കൂടി ഇങ്ങനത്തെ ഒരു കള്ളക്കഥയായിട്ട് കോമ്പൗണ്ട് കീറിയുണ്ടല്ലോ, നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. ഒരു ദിവസം ഇവരുടെ പവർ എന്നാ നിങ്ങൾക്ക് അറിയും സർ. അതൊക്കെ പോട്ടെ, ആ പെണ്ണന്തി എന്താ നിങ്ങളെ വല്ല കണ്ണുപൊട്ടൻ അടിച്ചോടിച്ചോ? ആ പെണ്ണെവിടാ? ഇവന്മാര് തല്ലി മേടിച്ചിരിക്കണ പരിവം കണ്ട, ഇവന്മാരെ തല്ലിയതാരാന്നറിയോ? ഒരു കുരുടനാ. ലക്കി, അവന്റെ ആൾക്കാരെ തല്ലിയതിന് അവൻ കാലിപോണ്ടിരിക്കുകയായിരിക്കും. ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്ന കേട്ട് അബ്രോഡിലേക്ക് പോയിക്കോ. എങ്ങും പോവണ്ട അങ്കിൾ, ഫൈറ്റ് ചെയ്യാം.
എല്ലാ വർഷവും എന്റെ ബർത്ത്ഡേക്ക് അച്ഛന്റെ കൂടെ ഞാൻ നാട്ടിലേക്ക് പോവാറുണ്ട്. എന്നെ കുറിച്ചുള്ള എന്റെ അച്ഛന്റെ അംബിഷൻ എന്താന്ന് എനിക്കറിയണം. ഈ വർഷം എനിക്ക് പോകണം. എനിക്കാരും വേണ്ട അങ്കിൾ, രാജയെ മാത്രം കൂടെ അയച്ചാ മതി. അവളെ സേഫ് ആയിട്ട് നോക്കണം. അതിനോട് മുമ്പേ പറഞ്ഞല്ലേ നിങ്ങളുടെ ഫോണിന്റെ പാസ്വേഡ്. 3456 സാർ, എന്റെ ഫോണോടാ അത്. പ്രോബ്ലം എവിടെ എന്ന് പറഞ്ഞാൽ അവിടെ വിളിച്ച് ക്ലിയർ ചെയ്താ പോരെ. ഓക്കേ ഗൂഗിൾ, കോൾ ദേവ. ഹലോ, എന്നെ കുറിച്ച് നിന്റെ ആൾക്കാർ മുമ്പേ പറഞ്ഞു കാണും, പക്ഷെ നീ അത് ലൈറ്റ് എടുത്ത് കാണും. എന്നെ കൺസിഡർ ചെയ്യവനടന്നീ രാജാ ദേ ഗ്രേറ്റ്. കണ്ണു കാണാത്ത ആൾക്കാർക്ക് ജനറൽ ആയിട്ട് ഒരു പ്രശ്നമുണ്ട്, പറയുന്നതൊന്നും മനസ്സിലാവില്ല, കണ്ടാലേ മനസ്സിലാവും. ലക്കിയും കൂട്ടിക്കൊണ്ട് ഞാൻ അവളുടെ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വാ, വന്ന് എന്റെ കൂടെ സംസാരിക്ക. എന്നെ കൺസിഡർ ചെയ്യ. ഡാഡി, നിങ്ങൾ പറഞ്ഞത് ശരിയാ. ആ കണ്ണുപൊട്ടൻ ആ പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് അവളുടെ നാട്ടിലേക്ക് പോവുകയാണെന്ന്. എന്നോട് അങ്ങോട്ട് ചെല്ലാനായിട്ട് അവൻ ചലഞ്ച് ചെയ്തിരിക്കുക. ഞാൻ അങ്ങോട്ട് പോകണോ വേണ്ടയോ? ഞാനെന്താ പറയുന്ന വെച്ചാ, നീ പോകുന്നതാ നല്ലത്. ആഫ്റ്റർ ഓൾ, ഒരു കണ്ണുപൊട്ടൻ എന്നോട് ചലഞ്ച് ചെയ്താൽ ഞാൻ പോകണോ ഡാഡി? നന്നായിരിക്കും. രണ്ടു ദിവസം കഴിഞ്ഞ് സി എമ്മിന്റെ മീറ്റിംഗ് ഉണ്ട്, ടിക്കറ്റ് കൺഫേം ചെയ്തോളൂ. ആ ശരി ശരി. ഡാഡി, ഒരു പെണ്ണിന്റെ ജീവൻ എടുക്കുന്നതാണോ പ്രയാസം, അതോ പദവി നേടുന്നതാണോ പ്രയാസം? അത് പെണ്ണ് തന്നെയാണ് പ്രയാസം. അതേടാ മോനെ, ഐഡിയ എല്ലാം വെല്ലിച്ചിന്റേതല്ലേ. ഫോൺ വിളിച്ച കണ്ണുപൊട്ടൻ നാലടിയും കൊടുത്ത് ആ പെണ്ണിനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പറയ, ഓരോ ചെറിയ കാര്യത്തിനും എന്റെ റേഞ്ച് ഇങ്ങനെ കുറയ്ക്കില്ലേ. ഞാനൊരു അത്ഭുതമാണ്, മഹാ അത്ഭുതം. ഗുഡ് മോർണിംഗ് ചേട്ടാ. ഗുഡ് മോർണിംഗ് അനിയ. കോഫി? കോഫി തരുമ്പോ റെസ്പെക്ട് എവിടെയാടി? കോഫി ചേട്ടാ, ക്ലാരിറ്റി മുമ്പേ പറയേണ്ടതായിരുന്നു. ഞാൻ ബഹുമാനത്തോടെ അല്ലേ പറഞ്ഞത്? ഒറ്റയ്ക്ക് തല്ലു മേടിച്ച അവർക്ക് ഫീൽ ആവില്ലേ? ഗുഡ് മോർണിംഗ് ചേട്ടാ. ഗുഡ് മോർണിംഗ് അനിയന്മാരെ. ഗുഡ് മോർണിംഗ്. അടുത്ത് നിൽക്കുമ്പോ വിളിച്ചാ പോരെ. ശരിയാണല്ലോ, രാവിലെ തന്നെ ഇങ്ങനെ വിളിച്ച എന്ത് കിക്കാടി ഉള്ളത്. പുറത്തെല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട് ചേട്ടാ. അച്ഛ, ഇന്ന് സൺഡേ അല്ലേ, സിനിമയ്ക്ക് പോയാലോ? സിനിമയ്ക്ക് പോണെന്ന് പറഞ്ഞപ്പോ എന്തിനെ അടിക്കുന്ന ബുദ്ധിയിലാണ്? എന്തോ പറഞ്ഞവൾ അങ്ങനെ, എന്തായാലും മോശം തന്നെയാ. ഈ ചാചുക്കളോടൊപ്പം എത്ര ദിവസം? നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയല്ലേ, ഇവന്മാർക്ക് തല്ലു കിട്ടും. എന്താ എന്ത് പറ്റി? എല്ലാരും കൂടി എന്തിനാ ഒരുമിച്ച് വന്നിരിക്കുന്നത്? എല്ലാ വർഷവും ചേട്ടനല്ലേ ഉത്സവത്തിന്റെ സഹായം എല്ലാം ചെയ്യുന്നത്. ഇപ്പൊ അദ്ദേഹം ഇല്ലല്ലോ, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും താങ്കൾ തന്നെ ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. ഉത്സവത്തിന് അദ്ദേഹം എത്ര തരാറുള്ളത്? അദ്ദേഹം എപ്പോഴും 400,000 രൂപ തരാറുണ്ട്. ഞങ്ങൾ 8 തരാം. എന്ത് പറയുന്നു അനിയന്മാരെ? എന്ന് എല്ലാവരും മുൻപിലേക്ക് അന്യായമായി തല്ലി ചതിക്കുന്നു. നാടിന് നന്മ ചെയ്യാത്ത നിങ്ങളൊക്കെ മനുഷ്യന്മാരാണോ? ചേട്ടാ, അവർക്കൊക്കെ കൊടുത്തിട്ട് ഇയാൾക്ക് കിട്ടിയില്ല എന്നറിഞ്ഞ ഫീലിംഗ്. എന്നാ പിന്നെ ഇയാൾ കിട്ടി നടന്നു. നമ്മുടെ മേലെ കൈവച്ചിരിക്കുന്നു അല്ലേ? ഞാൻ എന്റെ ഈ നാവ് കൊണ്ട് പറയാ, നിന്റെ ഒക്കെ നാശം കാണുന്നവരെ നാം ഈ വീടിന് മുന്നിൽ തന്നെ ഉണ്ടാവും. നമ്മുടെ പക തീരുന്നത് വരെ ഈ മുടി നാം കെട്ടില്ല. നിങ്ങളെ നശിപ്പിക്കാനുള്ളവൻ ഇപ്പൊ വരും, ഇപ്പൊ വരും, ഇപ്പൊ വരും, ഇപ്പൊ വരും, ഇപ്പൊ വരും. ആരോ നമ്മുടെ എൻട്രിക്ക് വേണ്ടി ബലമായി പ്രാർത്ഥിക്കുന്നുണ്ട് ബുജി. ചേട്ടാ, അവിടെ നോക്കേ. നാട് വിട്ട് പോയവള് തിരിച്ചു വരുവാണല്ലോ. ചെറിയച്ച സുഖാണോ? അച്ഛന്റെ ഒപ്പം നീയും പോയെന്ന വിചാരിച്ച എന്തിനു വേണ്ടിയാ വീണ്ടും വന്നത്? എല്ലാ വർഷവും ഇവിടെ ഉത്സവം നടക്കാറുണ്ടല്ലോ. ഞാൻ ഉത്സവത്തിന്. ആ ഉത്സവം ഒന്നും ഈ വർഷം ഇല്ല. വേഗം പോവാൻ നോക്ക്. പിന്നെ പാവാണെന്നോ? ഇനി എന്തിനാ നീ ഇവിടെ നിക്കുന്നേ? പുറത്തു പോടി.
ഇവരുടെ മുഖഭാവം എങ്ങനെയുണ്ട്? ക്രൂരതയുടെയും വെറുപ്പിന്റെയും നടുവിലാണ് എല്ലാവരും ഇപ്പോൾ. ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്താ സാറേ ഇത്? എത്ര കാലം കഴിഞ്ഞ ലക്കി വീട്ടിലേക്ക് വന്നിരിക്കുന്നേ, അവളെ വരവേൽക്കാതെ എന്തിനാ പോകാൻ പറയുന്നേ? ശരിക്കും പറഞ്ഞാ എനിക്ക് നിങ്ങളുടെ ഈ സ്വഭാവം ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ നിനക്ക് എന്താണ് ഇഷ്ടാവുന്നേ? വെറുതെ ശരീരം കേടാക്കുന്ന നാടുകൂടെ ആരെങ്കിലും പിഴിയുന്ന പോലെ പിഴിഞ്ഞെടുക്കും. ചവിട്ടി അരക്കുന്നെ നോക്കുമോനെ, നിന്നെ പോലെ ഞങ്ങൾക്കും കണ്ണു കാണത്തില്ല. ഈ പാവോ സഹതാവ് ഒന്നും ഇവിടെ നടക്കില്ല, വേഗം പോ നോക്ക്. സാറേ തോട്ടത്തിൽ നിന്ന് പഴം കൊണ്ടുവന്നിട്ടുണ്ട്, പിള്ളേർക്കൊന്നും മുറിച്ചു കൊടുക്കൂ. ഇതൊന്നും കൊടുക്കാൻ പാടില്ലടാ വെട്ടി. ഇത്രയും വലുത് നീ കട്ട് ചെയ്തോ, അതും വായുവിൽ വെച്ച്. ആ വലിയത് പോട്ടെ, പക്ഷെ ചെറുത് എങ്ങനെ ചെയ്തോ? ഇടി ഒന്നിനു വന്നേ, ലക്കിയെ വേഗം അത്തേക്ക് കൊണ്ടുപോ, ഒന്ന് വേഗം ആവട്ടെ. ബന്ധുക്കളായതുകൊണ്ട് ഞാൻ കുറച്ച് മയത്തിൽ പേടിപ്പിച്ച്. ലക്കിക്ക് ഒരു കുഴപ്പം ഉണ്ടാവാൻ പാടില്ല, ഉത്സവത്തിനുള്ള ഏർപ്പാടുകളെല്ലാം വേഗം ചെയ്യണം. ഇത് തുടക്കം മാത്രമാണ്. അച്ഛന്റെ ഫോട്ടോ ഉണ്ടായിരുന്നില്ലേ? ആ ചേർത്താമാർ അതെടുത്ത് സ്റ്റോർ റൂമിൽ ഇട്ടു. ഈ വീട്ടിൽ എന്റെ അച്ഛനില്ലെങ്കിൽ പോലും അച്ഛന്റെ ഓർമ്മകളെങ്കിലും ഉണ്ടാവുമെന്ന് കരുതി. അതുപോലും ഇല്ല. ഓക്കേ ഗൂഗിൾ, കോൾ അനന്തലക്ഷ്മി. പറയുമോനെ? ആ അനന്തലക്ഷ്മി, ഞാൻ ലക്കിയുടെ നാട്ടിലേക്ക് വന്നിരിക്ക. ഇവിടെ കുറച്ച് മണ്ടന്മാരുണ്ട്, അവരൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ തിരിച്ചു വരാം. സെറ്റ് ചെയ്യ് സെറ്റ് ചെയ്യ്. ഇപ്പൊ ഉത്സവം നടത്തണമെങ്കിൽ ഞാൻ ഒന്നിടണം, നീ രണ്ടിടണം, ഇവ മൂന്നിടണം. അല്ല ചേട്ടാ, അതിനേക്കാളും നല്ലത് അവനെ തട്ടുന്നല്ലേ. മേഡറിൽ എവിടെയാടി റെസ്പെക്ട്? ക്ലാരിറ്റിയോട് പറഞ്ഞു. ഒറ്റയ്ക്ക് തല്ലു മടിച്ച് അവർക്ക് ഫീൽ ആവില്ലേ? ഗുഡ് നൈറ്റ്. അതിനെ ചൗട്ടിട്ട് പറയണോ? ശരിയാ, പ്യുർ ഫൺ. അഭിനയിക്കുവല്ലേ? ആ ശരിയാ ശരിയാ, പറയ് പറയ്. അളിയാ, അവന്മാർ നമ്മളെ കൊല്ലാൻ പ്ലാൻ ചെയ്യും, അറിയോ? അനന്തലക്ഷ്മി, കോൾ യു ലേറ്റർ. ബുജി, പൊസിഷൻ. നമ്മുടെ റൂമിൽ ആരോ കയറിട്ടുണ്ട്. ആരാത്? കള്ളന്മാരായിരിക്കോ? കള്ളന്മാരായിരിക്കും, നിസ്സാരമായിട്ട് കൊല്ലല്ലോ, കൊന്നു. ശരിയാ 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 ശരിയാ, കൊന്നേക്കാം കൊന്നേക്കാം. കത്തി 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 കത്തി. ബുജേ, എന്റെ കത്തി ഇവിടെ പോയടാ. കട്ടനടിയിൽ എമർജൻസി കിട്ടില്ലേ, അതിൽ നിർത്തോ. യെസ്. ചക്ര വിന്യാസം, ശത്രുമുഖ വിനാശനം. ബുജേ, ആ ബ്ലഡ് കൺഫേം ആയിട്ട് കള്ളന്മാരുണ്ട്. അപ്പൊ കള്ളന്മാരുണ്ടോ? നെക്സ്റ്റ് ഐറ്റം ശൂലശ്രീണി, അസ്ത്രശ്രീണി, രാജാവിന്യാസം, ശത്രുമുഖ വിരുദലു. ബുജേ, ഇത്രയാണ് എറിഞ്ഞിട്ട് സൗണ്ട് വരാത്ത എന്താ? ജാസ്മിൻ ഫ്ലേവർ.
കുച്ചി, എന്ത് ചെയ്തിട്ട് സൗണ്ട് വരുന്നില്ലല്ലോ? കടപ്പ ബോംബ് കണ്ണിലിട്ട് പൊട്ടിക്ക്. ഇങ്ങനെ കൊല്ലല്ലടാ, സാധാരണ കള്ളന്മാരെ കണ്ട പോലീസിലാ പറയാറ്. അവര് പിടിച്ചാലും നാലടിയെ അടിക്കും. എന്തുവാടാ ഇത്? നിന്റെ ഇഷ്ടത്തിന് എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കുന്നു. സത്യത്തിൽ നിങ്ങൾ എന്തിനകത്തേക്ക് വന്നത്? എന്തോ അതിദേവ ഭവ എന്ന് പറഞ്ഞില്ലേ, ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നത്. നിങ്ങൾക്ക് മുമ്പേ ഒന്ന് പറയാറില്ലേ? അതിന് നിങ്ങൾ ഗ്യാപ്പ് തന്നോ? കുറച്ചെങ്കിലും സമയം തന്നോ? ഇവരെ നമ്മൾ കള്ളന്മാരെന്ന് വിചാരിച്ച് കളിച്ചു കളിച്ചതൊക്കെ കളിച്ചു, പക്ഷെ ഒരു അറ്റംപ്റ്റ് പോലും മിസ്സായില്ല. ഇനി എന്തിനാ വെയിറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തോ? എന്തൊരു കൺട്രി സോങ്. ഞാൻ പോയി ചോദിക്കാം. വേഗം പോരെ, വിട്ടു പോരെ. ഇതുകൊണ്ട് അവസാനിച്ചെന്ന് കരുതണ്ട, ഇനിയും ഒരുപാട് കിടക്കണ. നമ്മുടെ നാശം കാണാതെ അവിടെ നിന്ന് പോവില്ലെന്ന് തോന്നുന്നേ. നീ എടുത്തോ? എന്താ ഇവിടെ സംഭവിക്കുന്നേ? അച്ഛാ അച്ഛാ, ചേച്ചി ഞങ്ങൾക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു തന്നു. അതെയോ? നിങ്ങൾ വാങ്ങിച്ചതല്ല, മറ്റുള്ളവർ വാങ്ങിച്ചതിനെ സമ്മതിക്കല്ലോ. ഇതൊക്കെ പോയി വിവരം പിള്ളേർക്ക് എന്തെങ്കിലും കൊടുത്ത് സെറ്റിൽ ആവാന്ന് കരുതിയോ? ഇല്ല ചെറിയച്ച, ഞാൻ കുട്ടികളെ പറഞ്ഞാലെങ്കിലും മനസ്സിലാക്കണം. വിശേഷങ്ങൾ മോള് ഈ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുത്തതാ, വളരെ നന്നായിട്ടുണ്ടെന്ന് പറയുമായിരുന്നു. ഞങ്ങള് ഗിഫ്റ്റ് വാങ്ങിച്ചതിന് ഞങ്ങളെ തല്ലുവായിരുന്നു. ഞങ്ങള് മാത്രല്ല, ദിവസം ഞങ്ങളുടെ അമ്മമാരെ അടിക്കും. വീണ്ടും മോശമായി പറയുന്നത്. നീ അകത്തേക്ക് പോ മോളെ. അങ്ങനെയല്ല രാജ. ഒരു മിനിറ്റ് ലക്കി, നിങ്ങൾ അകത്തേക്ക് ഞാൻ പറയാം. വന്നാട്ടെ. അവസാനായിട്ട് ചോദിക്ക, ഉത്സവത്തിന് ഏർപ്പാടുകൾ ചെയ്യോ അതോ ഇല്ലേ? ഓക്കേ, എന്നാലിപ്പോ ഈ കിറ്റ് കൊണ്ട് നമുക്ക് കളിക്കാമോ? ഈ കളി ഞങ്ങൾക്ക് ഇഷ്ടമല്ല, വേറെ കളി കളിക്കാം. വേറെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ഒരു മണിക്കൂറത്തേക്ക് നിങ്ങളുടെ ഭാര്യമാരുടെ സ്ഥാനത്ത് നിങ്ങളും നിങ്ങളുടെ സ്ഥാനത്ത് ഭാര്യമാരും. ഇതെന്ത് കളിയാ? അതെ, അതാണ് പുതിയ കളി. രക്ഷപ്പെടുമോ നോക്കാലോ. അവരുടെ ഫേസ് നോക്കി. ഈ കളിയാണ് നമുക്ക് വേണ്ടത്. ഈ കളി ഓക്കെ. ലേഡീസ്, ഇത് നിങ്ങൾക്ക് കിട്ടിയ ഒരു സ്വർണ അവസരമാണ്. ആണുങ്ങളുടെ അധികാരം അടക്കി ഭരിക്കണം, സ്ത്രീകളുടെ രൗദ്രഭാവം കാണണം, ആക്രമണം തുടങ്ങട്ടെ. ഉത്തരത്തിന്റെ മുൻപിലുള്ള റെസ്പെക്ട് എവിടെ? പത്ത് മണിയായി. ഈ ക്ലാരിറ്റി ആദ്യം തന്നെ തരാമായിരുന്നു. മാമന് മാത്രം അടിച്ച മാമന് ഫീൽ ആവില്ല. നീ എന്തിനാണ് സിഗരറ്റ്? വെറുതെ. Attention please, this song is dedicated to all the frustrated women. Kaliyakkan vannalum thallo pala veekku kittum parangeka kayirettu valikkan okenda adichu marambi chapandiyakkum. Kaliyakkan vannalum thallo pala veekku kittum parangeka നീ ആഹാരം വേഗം ഉണ്ടാക്കണം, വിശന്നാൽ തല നിന്റെ തല്ലി പൊളിക്കും. അല്ല ഇന്ന് നിനക്ക് സമയദോഷം, സ്ത്രീകൾ എന്നാ നിസാരമല്ല. സൂക്ഷിച്ചില്ലെങ്കിൽ നെറ്റെല്ലൊടിയും. സ്റ്റോപ്പ് ഇറ്റ്! ഒന്ന് നിർത്തുന്നുണ്ടോ? ഒരു മണിക്കൂറായിട്ട് ഈ സൂചി അനങ്ങുന്ന പോലും ഇല്ല. കണ്ടില്ലേ ആ സൂചി എന്താ അനങ്ങത്തില്ലേ? ബാറ്ററി എന്റെ കയ്യിലാണ് സാറ്. സ്ത്രീകൾ നിസാരമല്ല, സൂക്ഷിച്ചില്ലെങ്കിൽ നട്ടെല്ലൊടിയും. കളിയാക്കാൻ വന്നാലുണ്ടല്ലോ പല വീക്ക് കിട്ടും പറഞ്ഞേക്കാം. കളിയാക്കാൻ വന്നാലുണ്ടല്ലോ
പല വീക്ക് കിട്ടും പറഞ്ഞേക്കടാ. ഏ ബുജ്ജേ, ഉത്സവത്തിന് ആവശ്യമുള്ള മുഴുവൻ പൈസ എഴുതി മേടിക്ക. ചേട്ടാ ഒന്ന് ഒപ്പിട്ടെ, ഒപ്പിട്ട് കേട്ടോ. അങ്ങനെ വേണം, ചിരിച്ചൂടെ, എല്ലാവർക്കും ഒന്ന് ചിരിച്ചൂടെ. അടുത്ത പ്രാവശ്യം നിന്റെ ബർത്ത്ഡേക്ക് നീ വരുമ്പോ നിന്റെ ലൈഫ് ആംബിഷൻ എന്താ ഞാൻ കാണിക്കാം. സുഖാണോ? നിങ്ങള്? എന്റെ പേര് സൂര്യമൂർത്തി. നിന്റെ അച്ഛനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ നിനക്ക് തരുന്ന സർപ്രൈസ് എന്താണെന്നറിയാമോ? ഇവിടെ നിനക്ക് ഓർമ്മയുണ്ടോ? നീ കുട്ടിക്കാലത്ത് നിന്റെ അച്ഛനോട് ചോദിച്ച ഒരു കാര്യം ഇവിടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ദൈവത്തിനോട് ഞാൻ ചോദിച്ചു, മോളെ നീ പഠിക്കുക തന്നെ ചെയ്യും. മെഡിസിൻ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ നിന്റെ ആഗ്രഹം ഇവളോടുകൂടി മാത്രം നിന്നില്ല. നിന്റെ ഓരോ പിറന്നാൾ ദിവസവും ഓരോ പെൺകുട്ടികളുടെ ജീവിതമാണ് മാറ്റിമറിച്ചത്. ഞാൻ ബിടെക് ചെയ്തു, ഞാൻ എം ബി എ പഠിച്ചു, ഞാൻ എം സി എ പാസ്സായി ചേച്ചി, ഞാൻ എം ടെക്, ഞാൻ എം എസ് സി പൂർത്തിയാക്കി ചേച്ചി, ഞാൻ ലോ പഠിച്ചു. ഇവരെ എല്ലാവരെയും നിന്റെ അച്ഛൻ ദത്തെടുത്തിട്ട് ഒരു ഫൗണ്ടേഷൻ മുഖേന പഠിപ്പിക്കുക. നീ ചെയ്ത ഈ നല്ല കാര്യം നീ തന്നെ തുടരണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചു. പക്ഷേ അരുതാത്തത് സംഭവിച്ചു. നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? ചിരിക്ക് ചേച്ചി, ചിരിച്ചാ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ചേച്ചി. ഹാപ്പി ബർത്ത്ഡേ ചേച്ചി. ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും നിന്റെ അച്ഛൻ നിന്നോടൊപ്പം കാണും. ഓൾവേസ് ബി ഹാപ്പി. ഇന്നത്തെ ഈ മൊമെന്റ് എനിക്ക് കിട്ടിയത് നീ കാരണ. താങ്ക് യു. ഇങ്ങോട്ട് വന്നതുകൊണ്ട് നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യണം, എന്റെ ലൈഫിലെ ഗോൾ എന്താന്ന് ഞാൻ മനസ്സിലാക്കി. ഞാനിപ്പോ നല്ല ഹാപ്പിയാണ് രാജ. എല്ലാം നീ കാരണ. ഹാപ്പി ബർത്ത്ഡേ ലക്കി. ചെറിയച്ചാ, രാജ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചെന്ന് എനിക്കറിയാം. അവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം. ഈ ഉത്സവം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ പോയിക്കോളാം. ഇനി ഒരിക്കലും നിങ്ങളുടെ സന്തോഷത്തിലോ സ്വത്തിലോ ഞാൻ പങ്കു ചോദിക്കില്ല. ഒരു റിലേഷൻ ഇല്ലെങ്കിലും ഞാനും ഇത്രയും പെൺകുട്ടികളും ലക്കിയുടെ ഒപ്പം തന്നെ ഉണ്ടാവും. ബ്ലഡ് റിലേഷൻ ആയിട്ട് പോലും നിങ്ങൾ എന്താ അടുപ്പം കാണിക്കാത്തത്? ഒരാളെ സഹായിക്കാൻ നമുക്ക് പണം ചെലവ് ചെയ്യാം. അടുപ്പവും സ്നേഹവും ഒക്കെ ഫ്രീ അല്ലേ? കുറച്ച് കാണിച്ചാലെന്താ? കാലില്ലെങ്കിലോ കണ്ണില്ലെങ്കിലോ നമുക്ക് ജീവിക്കാം. എന്നാൽ ബന്ധങ്ങളില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അത് ഒരു പെൺകുട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ പറയേ വേണ്ട. വാടാ ബുജി, ദൈവം എനിക്ക് കണ്ണു തരാത്തത് നല്ലൊരു കാര്യമായി പോയി. അല്ലെങ്കിൽ മനസ്സില്ലാത്ത ഇവരുടെ മോഹം കാണേണ്ടി വന്നേ.
നോക്കി ഞങ്ങളും ചേട്ടനും ഒരേ രക്തമാണെങ്കിലും അദ്ദേഹത്തിന്റെ നല്ല ഗുണങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇന്ന് മുതല് നിനക്ക് ഞങ്ങൾ എല്ലാവരും ഉണ്ട് മോളെ. ഫാമിലിയുടെ മുഖഭാവം എങ്ങനെയുണ്ട്? സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും നടുവിലാണ് ഇപ്പോൾ. ഇറ്റ്സ് ലാഫിംഗ് ടൈം. ഈ തുളസി തന്നെ എടുത്തോളൂ, കണ്ണിന് വളരെ നല്ലതാണ്. എനിക്ക് വേണ്ട. സർവേന്ദ്രിയാണാം നയനം പ്രധാനം. ഒന്ന് നിർത്തിക്കാൻ, അതില്ലാതെയാണ് 25 കൊല്ലമായിട്ട് ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാ മറ്റു പാർട്സ് കൂടെ വിറ്റാലോ? സർവേന്ദ്രിയാനം സർവപ്രധാനം. ഏതോ ഒരു കണ്ണുപൊട്ടനെ കൂടെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അവനെ മര്യാദയ്ക്ക് എന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് വിട്ടേക്ക്, അല്ലെങ്കിൽ ഇവിടെ ഉത്സവം നടക്കില്ല. രക്തപ്പുഴയെ ഒഴുകൂ. പെൺകുട്ടിയും വരില്ല, ഇവിടെ ഉത്സവം നടക്കില്ല. എനിക്കും ആവശ്യം ഒരു രക്തപ്പുഴയാണ്. നിങ്ങളെല്ലാവരും അകത്തേക്ക് പോയി പൂജകൾ തുടങ്ങിക്കോളൂ. എടാ, നമ്മള് കുറെ പേരുണ്ടല്ലോടാ. 20 പേരുണ്ടാട്ടാ. എന്നാ 10 പേര് പോടാ. ഞാന് ഒരു ചായ കുടിക്കാനായിട്ട് ഇതിങ്ങനെ തിരിയും. തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും എല്ലാം തീർത്തിരിക്കണം. കേട്ടല്ലോ, തുടങ്ങിക്കോ. എടാനിയാ, നല്ല കട്ടി പാലിട്ടിട്ടേ, നല്ല രണ്ടേലക്ക തട്ടിയിട്ടേ, ചായപ്പൊടി ഇട്ട് രുചിയുള്ളൊരു ചായ തന്നെ. ഇവനാണോ തല്ലിയേ? അതെ ചേട്ടാ. വാ പോകാം. എന്തിനാടാ എന്റെ പുറകെ വരുന്നത്? എന്നെ അടിക്കാൻ വന്നതല്ലേ, എനിക്ക് അടിച്ചേ മതിയാവൂ. എനിക്കൊന്നും നിന്നെ അടിക്കണ്ടെന്നേ, ഞങ്ങളുണ്ടല്ലോ. സമയം പോകാനായിട്ട് ഉത്സവം കാണാൻ വന്നതാന്നേ. നിന്നെ അടിക്കാൻ വന്നവർ ഓടിക്കളഞ്ഞ നീവേം പൊക്കോ. പൊക്കി പൊക്കി ഒന്നിക്കണം, നിക്കണ്ട. പൊക്കു പൊക്കു. അതാരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അത് നീ തന്നെയാ. എടാ, ഞാൻ പറയുന്ന വിശ്വസിക്ക്, നിന്നെ തല്ലാൻ വന്നവരുണ്ടല്ലോ. നിന്നെ കണ്ട് പേടിച്ചവരെല്ലാരും കൂടി ഇവിടെ നിന്ന് ഓടിക്കളഞ്ഞേ. ശബ്ദമൊക്കെ മാറ്റി നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. അടി മേടിച്ചിട്ട് പോയാ മതി. ഹലോ, നീ എത്ര പേരെ വേണമെങ്കിലും അയച്ചോ, സെയിം റിസൾട്ട്. എന്നെ കൺസിഡർ ചെയ്. നിന്റെ ബാഡ് ടൈം തുടങ്ങി എന്നുള്ള കാര്യം നിന്റെ ചുറ്റുമുള്ള ആൾക്കാർക്കെല്ലാം അറിയാം. സൂക്ഷിച്ചാൽ നിനക്ക് നല്ലത്. നിനക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രകൃതി നിനക്ക് മനസ്സിലാക്കി തരും. എത്രയും പെട്ടെന്ന് ഫിക്സ് ചെയ്യാ. ഒരിക്കലെങ്കിലും വന്ന് എന്നോട് സംസാരിക്കണ്ടനുസരിക്ക്. ഒരു പെണ്ണിന്റെ ജീവനേക്കാളും പദവി കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് നീ തന്നെയല്ലേ പറഞ്ഞേ? ഇപ്പോ ജീവൻ എടുക്കുന്നതാണ് പ്രയാസം. എവിടെയാണ് ഇവളെ കൂട്ടിക്കൊണ്ടു പോയാൽ എന്നെ തളയെന്ന് പറഞ്ഞവൻ? എവിടെ ഒളിച്ചിരിക്കുകയാണ് കണ്ണുപൊട്ടൻ? ഇറങ്ങി വാ. ഞാൻ വരാൻ പറഞ്ഞ സമയത്തല്ലോ വന്നിരിക്കുന്നത്. കുറച്ചേരം വെയിറ്റ് ചെയ്യാൻ പറ. നാടൻ കോഴി വലിച്ചു കയറ്റ, ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഡാഡി, ഇതെന്താ എന്നോട് വെയിറ്റ് ചെയ്യാൻ പറയുന്നത്? കേട്ടില്ലേ, നാടൻ കോഴിയെ തിന്നോണ്ടിരിക്കുകയാണെന്ന്. എല്ലാം ചിലപ്പോ നല്ലതിനായിരിക്കും. Thank you.
നീയായിരുന്നു നേരത്തെ എനിക്ക് ഫോൺ ചെയ്തത്. ലക്കി ഇപ്പൊ എവിടെ ഉണ്ട്? അപ്പുറത്തുണ്ട്. നീയാണോ നേരത്തെ എനിക്ക് ഫോൺ ചെയ്തതെന്ന് ലക്കി എങ്ങോട്ട് അയച്ചു വെക്കടാ. നിങ്ങളുടെ ബോസ് വരെ ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ വരെ വന്നിട്ട് നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ ശരിയാവട. ഏ വിജയ്, ഇവൻ ഭയങ്കര ബോഡി ബിൽഡർ ആണെന്ന് തോന്നുന്നു. നല്ല മസിൽസ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്റെ അടി ഇവന് താങ്ങാൻ പറ്റും. എന്താടാ നിന്റെ പ്രശ്നം? നിന്റെ അനിയൻ ചെയ്ത തെറ്റിന് ഇവളുടെ അച്ഛൻ അവനെ കൊന്നു. അതായത് ഡ്യൂട്ടി. അതിനെന്തെല്ലാം ഡിസ്കഷൻ? വാശിയും വൈരാഗ്യം ഒന്നും വേണ്ട, എല്ലാം പാക്ക് ചെയ്ത് സൈഡിൽ വെച്ചോ. ലക്കിക്ക് ഒരു ലൈഫ് ഉണ്ട്, അവള് ജീവിച്ചോട്ടെ. ലക്കിക്ക് ഒരു ഗോൾ ഉണ്ട്, അവൾ നേടട്ടെ. നിന്നെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവില്ലെന്ന് ഞാൻ ലക്കിക്ക് വാക്ക് കൊടുത്തതാ. ഒറ്റ ഒരു പ്രാവശ്യം അവളുടെ കണ്ണിലേക്ക് നോക്ക്. ഒരിത്തനും എന്നെ തൊടാൻ പറ്റില്ലെന്നുള്ള കോൺഫിഡൻസ് അവളുടെ കണ്ണിൽ കാണുന്നില്ലേ? അരവിന്ദ്, നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് നിനക്ക് എത്ര ബലമുണ്ടെന്ന് എനിക്കറിയാനല്ല. എന്റെ ബലം നിനക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാ. നിനക്ക് ഭയങ്കര ധൈര്യമാണല്ലോ. സ്റ്റോപ്പിഡ് ക്വസ്റ്റ്യൻ. ഇനിയും മനസ്സിലായിട്ടില്ലേ? നിനക്കൊട്ടും പേടി തോന്നുന്നില്ലേ? ഇന്റലിജന്റ് ക്വസ്റ്റ്യൻ. എപ്പോഴെങ്കിലും കാട്ടിലേക്ക് പോയിട്ടുണ്ടോ? ഉണ്ട്. വലിയ പുലിയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. പേടിച്ചിട്ടുണ്ടോ? നീ പേടിക്കും. എന്തുകൊണ്ടാന്നോ? നിനക്ക് പുലിയെ കാണാൻ പറ്റും, എന്നാൽ എനിക്ക് കാണാൻ പറ്റില്ല. മേ ബി നിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നീ ഒരു പുലിയായിരിക്കാം, എനിക്കത് കാണാൻ പറ്റില്ല. നിന്റെ പിന്നിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നാൽ എനിക്കെന്താ? എനിക്ക് കാണാൻ പറ്റില്ല. ജനിച്ചത് മുതൽ ഓരോ ദിവസവും ഇതുവരെ ഫൈറ്റ് ചെയ്തെത്തിയവനാ. ഐ എം എ വാരിയർ. ജയിക്കാൻ വേണ്ടി മാത്രം 100 വട്ടം മരിക്കാനും ഞാൻ മടിക്കില്ല. എന്നാൽ ഓരോ വട്ടം മരിക്കുമ്പോഴും ആ മരണത്തിൽ എന്റെ വിജയം ഉണ്ടായിരിക്കും. എത്ര കണ്ണുകൾ എന്നെ നോക്കിയാലും എത്ര പേരെന്നെ എതിർത്തു നിന്നാലും നിങ്ങളുടെ ചുവടുകളും നോട്ടങ്ങളും ശ്വാസങ്ങളും എവരിത്തിങ് ഇസ് അണ്ടർ മൈ കൺട്രോൾ. എന്നെ കടന്ന് ലക്കിയെ തൊടാൻ ധൈര്യമുള്ളവൻ ഇവിടെ ആരുണ്ടടാ? ഇനിയും ഇങ്ങോട്ട് ആർക്കെങ്കിലും വരണമെങ്കിൽ ഈ ലൈൻ ക്രോസ് ചെയ്ത് വന്നേ പറ്റൂ. But be cautious. It's a dead line. Dead line. Dead line. Dead line. എന്തൊരു വെയില്. എടാ, 3 മണിക്കൂറായി ചുട്ടുപൊള്ളുന്ന വെയിലത്തിരിക്കുന്ന, തല കറങ്ങുന്നുണ്ട്. അവനാണീ കണ്ണില്ല, നമുക്കാണീ കണ്ണുണ്ട്. എനിക്ക് വല്ലാതെ തല ചുറ്റുന്നടാ. ഇവന്മാരൊക്കെ പാവങ്ങളല്ലടാ. ഡാഡി, അക്കോർഡിംഗ് ടു സയൻസ് മനുഷ്യന്റെ കൺമുമ്പിൽ എന്തെങ്കിലും അത്ഭുതം നടന്നാൽ ഒരു 10 സെക്കൻഡ് നേരത്തേക്ക് നമ്മുടെ ബ്രെയിൻ സാച്ചുറേഷൻ സ്റ്റേജിലേക്ക് എത്തും. ഇറ്റ് മീൻസ് പണ്ട് ദുര്യോധനന് സ്ഥലജല വിഭ്രാന്തി സംഭവിച്ചതുപോലെ. അവൻ ഒരു അത്ഭുതമാണ് ഡാഡി. അല്ല, ഏത് കോർണറിൽ നിന്ന് ആര് വന്നാലും ക്ലാരിറ്റിയോടെ പെർഫെക്റ്റ് ടൈമിൽ അവൻ തകർക്കുകയാണല്ലോ. എന്റെ വോയിസ് കേട്ട് എന്റെ ഹൈറ്റ് ജഡ്ജ് ചെയ്ത് എന്റെ കഴുത്ത് എവിടെയാണെന്ന് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കത്തി വെച്ചത് കണ്ടില്ലേ? അവനൊരു അത്ഭുതമാണ് ഡാഡി, മഹാ അത്ഭുതം. അക്കോർഡിംഗ് ടു ഗോഡ്
ദൈവം മനുഷ്യന് എന്തെങ്കിലും ഒരു കുറവ് കൊടുത്താൽ അവന്റെ ശരീരത്തിലുള്ള മറ്റവയവങ്ങൾക്ക് പതിന്മടങ്ങ് പവർ കൊടുക്കും. നീ നന്നായിരിക്കട്ടെ. അവന്റെ പവർ എങ്ങനെയാണ് ഓഫ് ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ ആരാണെന്ന് എനിക്ക് അവൻ കാണിച്ചു തന്നു. ഇനി ഈ ദേവ ആരാണെന്ന് അവൻ ഞാൻ കാണിച്ചു കൊടുക്കും. കാണിച്ചു കൊടുത്തിരിക്കും. അതിനവന് കാണാൻ പറ്റില്ലല്ലോടാ. നീ ഇങ്ങനെ തുറച്ചു നോക്കി എനിക്ക് പേടിയാണുണ്ടോ. ബ്ലെസ് മീ ഡാഡി. ഡാഡി, വൺ തിങ് ഐ ഡിഡ്ന്റ് ലൈക്ക്, എന്നെ രക്ഷിക്കാനായിട്ട് ആളൊരുത്തൻ മുൻപിൽ തന്നെ ഉണ്ടെന്നുള്ള ഒരു കോൺഫിഡൻസ് ആ പെണ്ണിന്റെ കണ്ണിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു ഡാഡി. അതാണ് എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത്. ഇപ്പോഴാണ് എന്റെ മ്യൂസിക്കൽ കംപ്ലീറ്റ് ഹാപ്പിനെസ് വന്നത്. ആ
സെൻസ് വളരെ ഷാർപ്പായിട്ട് വർക്ക് ചെയ്തല്ലോ. വെല്ലുകൊണ്ട് നീ നിന്റെ അമ്മയെ കണ്ടുപിടിച്ചു. മൈൻഡ് ബ്ലോയിങ്. സെൻസിന്റെ ഷാർപ്നെസിനെ ഞാൻ ഇപ്പോ ഒരു ടെസ്റ്റ് ചെയ്യാൻ പോവാ. Let's play a game. ഞാൻ നിന്റെ അമ്മയുടെ കൈ കട്ടിയിരിക്കാ. നോക്ക്, നിന്റെ അമ്മയുടെ ആയുസ്സിന് നീ വെറും 20 മിനിറ്റ് മാത്രം. ശിവ, എന്റെ ആളുകൾ നിന്റെ അമ്മയെ കൂട്ടിക്കൊണ്ട് പോവാ. നിന്റെ അമ്മയുടെ ശരീരത്തിൽ നിന്ന് രക്തം മാറുന്ന മരിക്കുന്ന മുമ്പ് അവരെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്ക്. എടാ, ഇപ്പോ നീ ഡിസൈഡ് ചെയ്തോ നിനക്ക് നിന്റെ അമ്മയെ വേണോ അതോ ആ പെണ്ണിനെ വേണോ? അങ്കിൾ, സ്റ്റിക്ക്. താങ്ക്സ് മോളെ. അമ്മയെ രക്ഷിച്ച പറ്റും. ഇവിടുന്ന് കുറച്ച് അടുത്ത് തന്നെ ഒരു 15 മിനിറ്റ് പോയാൽ മതി. 3:35 PM. ഓക്കെ ഗൂഗിൾ, നൗ ഗെറ്റ് ടു പാലക്കാട് ജംഗ്ഷൻ. About 10 kilometers. Oh, oh, vega odikala vega. You going to reach your destination about 6 kilometers.
കണ്ടീഷൻ നോർമലാണ്. രണ്ടു ദിവസം റെസ്റ്റ് എടുത്താൽ എല്ലാം ശരിയാകും. ലക്ഷ്മി, ലക്കി എവിടെയാ? രാജ, നീ അവനെ നിസ്സാരനായിട്ട് കാണരുത്. അവൻ ലക്കിയെ വല്ലതും ചെയ്താലോ? അവർക്ക് വേണ്ടത് ലക്കിയെ അല്ല സർ, എന്നെയാ. എനിക്കിപ്പോ അവനെയാണ് വേണ്ടത്. ഇവള് ഞാൻ എങ്ങനെയാ കൊല്ലുക ഡാഡി? ഇവിടെ കണ്ണിലിടുന്ന് നോക്കിയേ, ഇപ്പോഴും അവൻ വന്ന് രക്ഷിക്കുമെന്നുള്ള കോൺഫിഡൻസ് ഇവിടെ കണ്ണിൽ കാണുന്നത് കണ്ടോ? ഇത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ആദ്യം എനിക്ക് ഇവളുടെ ഈ രണ്ട് കണ്ണി കണ്ണ് കോൺഫിഡൻസ് ഇല്ലാതാക്കണം, എന്നാലേ ഇവളെ കൊല്ലാൻ കഴിയൂ. അവൻ വരും. ലൈഫിൽ ആദ്യമായിട്ട് പേടി എന്ന് വെച്ചാൽ എന്താണെന്ന് അവൻ എനിക്ക് കാണിച്ചു തന്നു. അവനെ ഞാൻ വെറുതെ വിടില്ല. അവനെ വിളിക്കുക. ഹലോ, അവനോട് സ്പീക്കർ ഓൺ ചെയ്യാൻ പറയാ. ബുജേ, നിന്റെ ലക്കെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, സേഫാണ്. നിന്റെ അടുത്തിരിക്കുന്ന മണ്ടനോട് ശരിക്കും കേക്കാൻ പറയാ. ഇപ്പൊ സമയം 4 മണിയായി, ഷാർപ്പ് 8 മണിക്ക് ഞാൻ ഇവിടെ ഉണ്ടാവും. അവന്റെ മുമ്പിൽ നിന്ന് ഞാൻ നിന്നെ കൊണ്ടുപോയിരിക്കും. അവൻ ഒരു ഉണ്ടാക്കില്ലെന്ന് പറ. ലക്കി, അവനോട് പറയാ ഞാൻ അവനോട് സംസാരിക്കില്ലെന്ന്. അവനും ഞാൻ തമ്മിൽ കട്ടേ. വീണ്ടും പറയാണ്, ഷാർപ്പ് 8 o'clock. ഞാൻ അവനെ തൊടുക പോലും ഇല്ല. എനിക്കും അവനും കട്ടേ. ഡാഡി, ഇവൻ ഇത്ര കോൺഫിഡൻസ് ആയിട്ട് ഈ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് പോകുന്നു പറയുമ്പോ ഡെഫിനറ്റ് ആയിട്ട് അവൻ എന്തോ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. സിറ്റിയിൽ നമുക്ക് എത്ര ആൾക്കാരുണ്ടോ അത്ര ആൾക്കാരോട് ഇവിടെ വരാൻ പറ. എന്തിനാണ് അർജന്റായിട്ട് വരാൻ പറഞ്ഞ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറയേ, പപ്പടം പോലെ അവനെ പൊടിച്ചു കളയാം. അവന്റെ കൈയും കാലും വെട്ടിയിടാം. പറയും മോനെ, അവനെ ഞാനിട്ട് പിഴിഞ്ഞേക്കാം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു കണ്ണുപൊട്ടൻ ഈ പെണ്ണിനെ കൂട്ടിക്കൊണ്ടു പോകുന്ന പറഞ്ഞ് വെല്ലു വിളിച്ചിരിക്കാണ്. കണ്ണില്ലാത്തവൻ എന്തിനാ ഈ പെണ്ണിനെ കൊണ്ടുപോകുന്നത്? ഞാൻ ഈ പെണ്ണിനെ കൊല്ലാൻ പോകുന്നുണ്ട്. അല്ല, എന്തിനാ നിങ്ങൾ ഈ പെണ്ണിനെ കൊല്ലുന്നേ? അത് എന്തിനാന്ന് വെച്ചാൽ ഇവളുടെ അപ്പൻ എന്റെ അനിയനെ കൊന്നത് കൊണ്ട്. അവളുടെ അപ്പന ഞാൻ ഓൾറെഡി കൊന്നു കഴിഞ്ഞു. പിന്നെ പെണ്ണിനെ കൊല്ലുന്നേ? ഇടാ, ഇവള് കാരണമാണ് എന്റെ അനിയൻ ചത്തുപോയത്. ആ കണ്ണ് കാണാത്തവൻ ഇപ്പൊ എവിടുന്ന്? അതല്ല, നീയൊക്കെ റൗഡികളാണോ റൈറ്റേഴ്സ് ആണോ? നിന്നെയൊക്കെ കഥ എഴുതാൻ വേണ്ടിയാണ് വിളിച്ചത്. ഇത്രയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നല്ലോ. ചോദിക്കാതെ എങ്ങനെ ചേട്ടാ? കാര്യം അറിഞ്ഞതല്ലേ ഞങ്ങൾക്ക് ദേഷ്യം വരൂ. എന്നിട്ട് വേണം അവനെ ഇങ്ങനെ പൊടിച്ചു കളയാൻ? കണ്ടന്റ് ഇത് മാത്രമാണ്. ഒരു കണ്ണു പൊട്ടൻ ഇവളെ കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അവനെ നിങ്ങൾ കൊല്ലണം. കൊന്നോളാം ചേട്ടാ. കണ്ണ് കാണാതെ അവനെ കൊന്ന പാപമല്ലേ? എങ്കിട്ട മോദാതെ രാജനടാ ബമ്പക്ക് ഇഴുക്കാതെ. നമ്മളെത്തി. ഇതെത്ര പേരോ അളിയ, നമുക്ക് ചുറ്റും പത്മവ്യൂഹോ? പത്മവ്യൂഹോ കുങ്ങുവപ്പോ അവിടം തൊട്ട് ഇവിടെ. മനസ്സിലായ? ലക്കേ, ഞാൻ പറഞ്ഞ സമയത്തിന് ഇനി 2 മിനിറ്റ് ഉണ്ട്. ഞാൻ നിന്നെ കൊണ്ടുപോയിരിക്കും, പേടിക്കണ്ട. താങ്ക്സ് അബുജേ, നമുക്കൊരു 2 മിനിറ്റ് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഷാർപ്പ് 8 മണിക്ക് തന്നെ നീ ഇവിടെ എന്റെ കൺമുമ്പിൽ നിന്ന് കൊണ്ടുപോകുന്ന വെല്ലു വിളിച്ചതല്ലേ? കൊണ്ടുപോടാ, നീ കൊണ്ടുപോകുന്നത് കാണട്ടെ. അതെ, അവളെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഞങ്ങൾക്കൊന്ന് കാണണം. എന്നാ കൗണ്ട് ചെയ്യാൻ തുടങ്ങ. ഏ, അങ്ങനെയല്ല. 5 തുടങ്ങ. 5, 4, 3, 2, 1. വെൽക്കം ടു മൈ വേൾഡ്. എന്നെ വിടല്ലേ? ഞാൻ നിന്റെ കൂടെ തന്നെ. കണ്ണുണ്ടായിരുന്ന ധൈര്യത്തിൽ നിങ്ങൾ കാണണം കാണണം എന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്കും കാഴ്ചയില്ലാതായി. ഇപ്പൊ നമ്മൾ എല്ലാവരും ഒരേ വർഗത്തിൽപ്പെട്ടവരായിരിക്കുകയാണ്. നിശബ്ദതയും ഇരുട്ടും എത്രത്തോളം പേടിപ്പിക്കുന്ന കാര്യമാണ് നിങ്ങൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. എന്താ പറഞ്ഞേ? Let's have a rocking dark ride. ഡാഡി എവിടെയാണ്?
ആരെങ്കിലും പോയി ജനറേറ്റർ ഓൺ ചെയ്യേ, മെയിൻ എക്സിറ്റിൽ പോയിട്ട് ഡോർ ലോക്ക് ചെയ്യേ. ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞാൽ ഈച്ചയെ പോലെ പോയി പറ്റിയിരിക്കും. ഇരുട്ടത്ത് പോയിട്ട് ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞാൽ എവിടെ പോയി തപ്പാനാ? ഇപ്പൊ കണ്ടില്ലേ എല്ലാരും ഇരുട്ടത്ത് നടന്ന് തപ്പുന്നത്. ഞാൻ അവനെ വിടാൻ പോകുന്നില്ല ഡാഡി. ബ്ലസ് മീ ഡാഡി. ആ നീ നന്നായിരിക്കും, കൊറേ ആയി. ചേട്ടാ എന്നെ കൈവിടല്ലേ. എന്റെ കൂടെ പാട്ട് പാടുന്ന ആൾക്കാരെ മാത്രം ഞാൻ പുറത്തു കൊണ്ടുപോയി വിടും. ഒരു മുല്ലപ്പൂത്തോട്ടത്തിൽ മനസ്സും മനസ്സും ചേരുമ്പോ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടു പറഞ്ഞ് വിശ്വസിച്ചോ? നോ യാ, നിങ്ങളെ ഞാൻ കൊല്ലാൻ പോവാ. അവൻ പാട്ട് പാടിയ പെട്ടത്, നമ്മൾ പാടാതിരുന്ന് രക്ഷപ്പെടും. ഒരു മുല്ലപ്പൂത്തോട്ടത്തിൽ അമ്പട മലമേ, നിങ്ങൾ പാടിയാ തിരിച്ചു പാടാ ഞങ്ങൾ എന്താ മണ്ടന്മാരാ? ഒന്ന് പോടാ. മനസ്സും മനസ്സും ചേരുമ്പോ ഇതൊക്കെ നിന്റെ തട്ടിപ്പാടെന്ന് ഞങ്ങൾക്ക് അറിയില്ലേ. പാട് പാട്, ഞങ്ങൾ പാടില്ല, ഞങ്ങൾ പാടില്ല, പാടില്ല, പാടില്ല. കണ്ടില്ലടാ, നമ്മൾ പാടില്ല, അതുകൊണ്ട് അവൻ പോയി. പണ്ട് നീ കുടുങ്ങിയല്ലോടാ. അതെങ്ങനെ പാടിയാൽ? എന്താ സംസാരിച്ചാൽ എന്താ? നീ സൗണ്ട് ഉണ്ടാക്കിയില്ലേ? ഓ അങ്ങനെ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമായടാ. ടിന്നു വീട് വെച്ചേക്കോ അല്ലേ? ഇവിടെ ഒരു ടിന്നിന്റെ ശബ്ദം വരുന്നു. ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. പോ, ഒന്ന് നിക്ക്, ഇവിടുന്ന് എനിക്കൊരു ശബ്ദം കേട്ടതാ. വേഗം വാ, പോ. ഇവിടെ വേർപ്പ് നാറുന്നുണ്ടടാ. അത് എലി ചത്തതാ, വിയർപ്പ് നാറ്റം അല്ല. അപ്പൊ പോവാല്ലേ. അല്ല, നീ ഇപ്പൊ എവിടെയുള്ള? ഇവിടെ ആരുമില്ലെന്ന് പറഞ്ഞില്ലേ? എന്നാ നമുക്ക് പോവാടാ, ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ആരുമില്ലടാ, നമുക്ക് പോവാ. ഞാൻ ഭാഗ്യം ചെയ്തത് കൊണ്ടല്ലേ നിന്റെ ലോകത്തേക്ക് എനിക്ക് വരാൻ പറ്റിയത്. ദേവാ ക്യൂട്ടി പൈ. ചേട്ടാ നിങ്ങൾ ഞങ്ങളെ ഷൂട്ട് ചെയ്യുന്നേ ഇവിടെ. ദേവാ ദേവാ ഇങ്ങോട്ട്. ഈ ബ്ലൈൻഡ് നമ്മളെ ഇരുട്ടത്തിട്ട് കൊന്നു കളയുമെന്നാ തോന്നുന്നു. ഇവനാണ് ഞാൻ തോക്ക് വെച്ചിട്ടുള്ള ഒടുക്കുന്ന ഷൂട്ടിക്കോ. ഇവനൊന്നും വിവരമില്ലേ. രാജാ കയ്യ വച്ച അത് ഞങ്ങളുടെ ആൾക്കാരെ കൺഫ്യൂസ് ആക്കിയിട്ട് അവൻ ഇരുട്ടിൽ കറങ്ങി നടക്കാണ്. എന്റെ മകനാണെങ്കിൽ സ്വന്തം ആൾക്കാരെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. ഞങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചേ? അവനെ കൊല്ലാതെ ഞങ്ങളെ കൊല്ലാൻ വരികയാണോ? ആരെ കൊല്ലാനാ ഞങ്ങളെ വിളിച്ചേ? രണ്ടുപേരും ചേർന്ന് ഞങ്ങളെ കൊല്ലാൻ വരികയാണല്ലേ. നമുക്ക് കല്യാണം പോലും ആയിട്ടില്ല. ആ മഹാഭാവ എവിടെ ഷൂട്ട് ചെയ്യാൻ അറിയില്ല. നിങ്ങളെല്ലാരും പുറത്തോട്ട് പോകാനുള്ള വഴി നോക്ക്. ആ കണ്ണുപൊട്ടനും ആ പെണ്ണും തമ്മിൽ എന്താ ബന്ധം? സിനിമ കണ്ടുകൊണ്ട് ഓരോരുത്തരും ലോജിക്ക് ചോദിച്ചോണ്ട് ഇറങ്ങിയിരിക്കുക. ദേവാ അത്രടാ, എന്നെ ഷൂട്ട് ചെയ്യല്ലേ മോനെ. ഡാഡി അവൻ ഇരുട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഞാൻ നിന്റെ കൂടെ തന്നെ വരാടാ. ഡാഡി ഇപ്പൊ എനിക്ക് കണ്ണ് കാണുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ കാതുകൊണ്ട് മൂക്കുണ്ട്. അവൻ രാജാദി ഗ്രേറ്റ് ആണെങ്കിൽ ഞാൻ ദേവാദി ഗ്രേറ്റ് ആണ്. ഡാഡി അവൻ ഇവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കും, ഇവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കും, ഇവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. എന്റെ ശബ്ദം നിന്നെ ഇറിറ്റേറ്റല്ല. കണ്ണ് പോലും കാണാൻ പറ്റാത്ത ഞാൻ എങ്ങനെയാടാ അത് നിനക്ക് പറഞ്ഞുതരാം? അപ്പൊ ശബ്ദം എങ്ങനെയാണോ? നല്ല ദിവസത്തെ തന്നെ നിന്റെ മുഖം കാണാൻ കുന്ത വിഴിഞ്ഞ പോലെ. പിന്നെ അവനിവിടെ ഉണ്ടോ അത് പോയോ? ആർക്കാട് അറിയാവുന്നത്? നീ എവിടെയാണെന്ന് എനിക്കറിയില്ല. സരസ്വതി ചേച്ചി. സരസ്വതി സരസ്വതി, അവളുടെ കെട്ടിയവൻ പോലും ഇങ്ങനെ വിളിച്ചിട്ടുണ്ടാവില്ല. അനന്തലക്ഷ്മി ലക്കി എത്തി കണ്ടോ. ഒരുപാട് നന്ദിയുണ്ട് ആന്റി, നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. നിന്റെ അച്ഛൻ ചെയ്ത നന്മകളാണ് നിന്നെ രക്ഷിച്ചത് മോളെ. രാജാ, ഞാനിപ്പോ എത്ര ഹാപ്പിയാണെന്ന് നിന്നോട് എനിക്ക് പറയാൻ അറിയില്ല. നോക്കിയവരൊക്കെ സ്റ്റാച്ചു ആയാലോ, അങ്ങനെ എന്താ അതിലുള്ളു? ട്രെയിലില് ഐ ലവ് യു എഴുതി, അത്രേ ഉള്ളു. ആന്റി എന്റെ മുഖഭാവം എങ്ങനെയുണ്ട്? സന്തോഷത്തിന്റെയും സാക്ഷാത്കാരത്തിന്റെയും നടുവിലാണിപ്പോൾ. ഈ മോന്തയൊക്കെ ആരിഷ്ടപ്പെടുമെന്ന് ചോദിച്ചവരെ നിനക്ക് ഒരിക്കലും ഒരു പെണ്ണ് കിട്ടില്ല എന്ന് പറഞ്ഞവരെ ഓരോരുത്തരെ വിളിച്ചോണ്ടോ ബുജ്ജി.
ആരാണെന്നറിയോ? പേര് മങ്കട ഗൗരി. എന്റെ ഫസ്റ്റ് ലവ് സ്റ്റോറി. ഞങ്ങൾ സൂപ്പർ ജോഡി. എണ്ണിയാലും 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 ആ തീരാനെത്ര കഥകൾ നമുക്ക് പറയാനുണ്ട്. ഒരു സൈക്കിൾ ബെല്ല് പോലെ മനസ്സിൽ വെച്ച് കേട്ടു. ഈ നടത്തം ഒന്ന് നോക്കൂ, തല കറങ്ങി പോകും. എണ്ണിയാലും 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 എല്ലാ ഉള്ള ബുക്കിൽ ഒന്ന് വച്ച് കൊടുക്കും. പഠിക്കാനൊന്നും വേണ്ട, കളിച്ച് നടക്കാൻ പായോ. ഇട ഞാനൊന്ന് കൊഞ്ചട്ടെ, മാറിപ്പോടാ നീയേ. ഇളലോപ്പ് മാത്രം മതിയല്ലേ നിനക്കറിയോ? എണ്ണിയാലോ നിന്റെ മോന്ത കണ്ടല്ലാരും തന്നെ നോക്കില്ലല്ലോടാ. എണ്ണിയാലും 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 തീരാതത്ര സ്നേഹമാണ് ഞങ്ങൾ തമ്മിൽ. എണ്ണിയാലും 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 തീരാതെ എത്ര കാര്യങ്ങൾ പറയണം മോനിൽ. വരണമാല്യം ചാർത്താൻ ഒരുങ്ങി വന്നു ഇവൻ. അവന് കിട്ടി പെണ്ണ്, ഞങ്ങൾക്ക് കിട്ടി വൈന്. എത്ര കള്ള കഥകൾ എണ്ണിയാലും എണ്ണിയാലും ഈ സ്റ്റണ്ണിങ് ബ്യൂട്ടി പോലൊന്നും കിട്ടില്ലല്ലോ. എണ്ണിയാലും എണ്ണിയാലും തീരില്ലല്ലോ ഈ ലക്കിയ. എന്താടാ ഇതൊരു സ്റ്റെപ്പല്ലേ? സ്റ്റെപ്പ് അത് മാറ്റി പിടിക്കേ. ആ ഇരുട്ടിൽ നിന്നപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്, കറണ്ട് പോയ ഉടനെ സെൽഫോൺ ഓൺ ചെയ്യും, ഇൻവെർട്ടർ ജനറേറ്റർ ഇതൊന്നും പ്രവർത്തിച്ചില്ല. ഇരുട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുക, ഇരുട്ടിൽ തന്നെ നടക്കുക, പിന്നെ ഇരുട്ടിൽ തന്നെ ജീവിക്കണം, അതുകൊണ്ട് ബഹുമാനിക്കണം. അതെങ്ങനെ ചെയ്യും? ഇരുട്ടമ്മേ ഇരുട്ട്, പൂനാക്കൂരിട്ട്, ഇങ്ങനെ ജീവിക്കുന്നവരെ നമ്മൾ ബഹുമാനിക്കണം. ദേവ, നിങ്ങൾക്കൊക്കെ ഒരു ഗുഡ് ന്യൂസ്. രാജ ലക്കിയുടെ കൂടെ പോയി ക്രിമിനൽ ആക്ടിവിറ്റീസിനെ സംബന്ധിച്ചുള്ള എല്ലാ എവിഡൻസും നിന്റെ സീക്രട്ട് പ്ലേസിൽ നിന്ന് എടുത്തോണ്ട് വന്നു. ബ്രോക്കറാണ്. നീ ഒന്ന് മാറിക്കേ. ബുജി ലാപ്ടോപ്പ്, ബുജി ലോക്കർ, അതിന്റെ പാസ്വേർഡോ?
കോടതിയിൽ നിന്ന് അറസ്റ്റ് വാറണ്ടാണിത്. നോക്ക് മിനിസ്റ്റർ, ഞാൻ ഇവിടെ നിൽക്കുമ്പോ എന്ത് അറസ്റ്റ് വാറണ്ടാടു? നിങ്ങളും ദേവയും തമ്മിലുള്ള ലിങ്കിന്റെ ഒരു ഹാർഡ് ഡിസ്കും ഉണ്ട് കയ്യിൽ. വായി നോക്കി നിൽക്കുന്നത് സിഎമ്മിന് കോൾ ചെയ്യേ. ദേവ, നിന്റെ വോയിസ് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആ, എനിക്ക് ഇഷ്ടമാവുന്നില്ല. എനിക്ക് രാജിവെക്കേണ്ട ആവശ്യമില്ല, അറിയാമോ എനിക്ക്. മലരങ്ങട്ടെ, ഞാൻ ഇറങ്ങട്ടെ. എല്ലാവരും ഒന്ന് വഴി മാറിക്കേ, 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 മാറ, മാറ, മാറ. ദേവ, യുവർ ഗെയിം ഈസ് ഓവർ. ഇരുട്ടിൽ നിന്ന് ഫാക്ടറിക്കകത്ത് കയറി ആരും കാണാതെ എന്റെ എവിഡൻസ് എടുത്തുകൊണ്ട് പോയവനാണോ ഒരാണ്? പോലീസിനെ കൊണ്ട് കഴിയാനിട്ടല്ലേ നിങ്ങൾ അവന്റെ സഹായം തേടി എന്നെ അറസ്റ്റ് ചെയ്യാൻ ഇപ്പൊ വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് പോലീസാണോ? അവര് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുൻപിൽ വന്ന് എന്നെ തോൽപ്പിച്ച് അങ്ങനെ ആ പെണ്ണിനെ കൊണ്ടുപോവാണെങ്കിൽ ഞാൻ അവനെ ആണെന്ന് വിളിക്കും. എവിടെയാണ് വരേണ്ടത്? എവിടെയാ വരേണ്ടത്? സമയവും സ്ഥലവും നീ ഫിക്സ് ചെയ്യ്. എന്റെ മകനെ ലക്കിയെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. പട്ടപ്പകല് നീ പറയുന്ന സ്ഥലത്തേക്ക് ഗണ്ണ് താഴെ ഇറക്ക്. താഴെ ഇറക്കാൻ നിങ്ങളോടും കൂടിയാ. ഈ എവിഡൻസ് ഒക്കെ നിങ്ങളേതല്ലേ? ഹാർഡ് ഡിസ്ക്, ലാപ്ടോപ്പ്, അറസ്റ്റ് വാറന്റ്. ആനന്ദലക്ഷ്മി, ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ജോലിയാ പോവുക. എന്റെ മോനെ ശരിക്കും മനസ്സിലാക്കാത്ത ഭർത്താവിനെ പോലും ഞാൻ ഉപേക്ഷിച്ചു. ആഫ്റ്റർ ഓൾ ഈ ജോലി എമാത്രം. അല്ല, നീ എന്താടാ? എന്റെ മോൻ നിന്നോട് ജയിലിൽ ഹാപ്പി ആയിട്ട് ജീവിച്ചോളാൻ പറഞ്ഞ നീ ചാകാനായിട്ട് റെഡി ആയിരിക്കുക? അഞ്ചു പോലീസിന്റെ ജീവൻ എടുത്ത ഇവനോട് എന്തിനാണ് സാർ ഡിസ്കഷൻ? ഇവൻ നമുക്ക് ചാൻസ് തന്നിരിക്കുക. എന്റെ മോനെ ഇത്രയും കാലം വിശ്വസിച്ചില്ലേ? ഇനിയും ഒരു 24 മണിക്കൂറും കൂടി വിശ്വസിക്കണം സാർ. എടാ, ഞാൻ വീണ്ടും പറയുക, എന്റെ മകനെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. സമയവും സ്ഥലവും ഫിക്സ് ചെയ്ത് വാട്സപ്പിൽ ലൊക്കേഷൻ ഷെയർ ചെയ്യേ. നിങ്ങൾ പുറപ്പെടണം സാർ. ദേ പിന്നെ ചേട്ടാ, എന്റെ വാട്സപ്പ് നമ്പർ 8074545424. അത് ജിയോ നമ്പറാ മോനെ. നെറ്റ് ഫുള്ളായിട്ടുണ്ടോ? ഉടനെ പോയിക്കോളൂ. ഒരു കണ്ണുപൊട്ടന് വഴക്ക് പറഞ്ഞപ്പോ അവന്റെ അമ്മ എങ്ങനെ റിയാക്ട് ചെയ്തെന്ന് കണ്ടോ ഡാഡി? അവരെന്നെ ഇത്രത്തോളം വഴക്ക് പറഞ്ഞപ്പോഴും ഡാഡി ഒരു വാക്കെങ്കിലും തിരിച്ചു പറഞ്ഞു. അവന് കണ്ണില്ല, നിനക്ക് കണ്ണുണ്ടല്ലോ. സത്യത്തിൽ നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ ഡാഡി? ഇത്രത്തോളമെങ്കിലും. ഇത്രത്തോളം ഇല്ലെന്ന് വെച്ചാ ബ്ലെസ് മീ ഡാഡി. നന്നായിരിക്കും മോനെ. നീ എത്ര സമയം എടുക്കും? ഒരു അരമണിക്കൂർ വേണം. നല്ല വെയിലുണ്ടടാ ഇന്ന്. നല്ല വെളുത്ത സുന്ദരിയായ കുട്ടി കറുത്തു പോവില്ലേ? 20 മിനിറ്റ് ഫിനിഷ് ചെയ്യാം. ഓക്കേ, അത് ശരിയാ. 20 മിനിറ്റ് കൊണ്ടല്ല ഫിനിഷ് ചെയ്യുന്നു. ഡാഡി, ഇവൻ എന്നെ കണ്ടിട്ട് എന്താ വിചാരിച്ചിരിക്കുന്നു? അവന് കാണാൻ പറ്റില്ലല്ലോ മോനെ. അയ്യോ, എടാ ബുജ്ജി, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ. എന്നാ വരാൻ പറ, ഞാൻ വെയിറ്റ് ചെയ്യല്ലേ. എടാ ദേവരാജ, വാടാ. വരാൻ പറ, കേട്ടോ നിനക്ക്. Oh!
നിന്റെ കോൺഫിഡൻസ് ആണ് ഇപ്പത്തെ കാൽ കഴുകി കിടക്കുന്നത്. ഇവനെ ഞാൻ വെറുതെ വിടില്ല, ജീവിക്കാൻ അനുവദിക്കില്ല. നിന്റെ കൺമുന്നിൽ എടി പോലീസുകാരി, നിന്റെ കൺമുന്നിൽ വെച്ച് ഞാൻ ഇവനെ കൊല്ലാൻ പോവാ. അവനെ ഒന്നും ചെയ്യരുത്. എന്റെ ഒരേ ഒരു മോന, തെറ്റെന്റെ ഭാഗത്താ. ഞാനാ നിന്നോട് മത്സരിച്ചത്. കാഴ്ച ശക്തി ഇല്ലാത്തവന് അവനെ ഒന്നും ചെയ്യരുത് എന്ന് ഞാൻ അപേക്ഷിക്കുമെന്ന് വിചാരിച്ചോടാ. എന്റെ മകൻ നിന്റെ കയ്യിൽ അകപ്പെട്ടിട്ട് തിരിച്ചടിക്കാൻ അറിയാഞ്ഞിട്ടല്ല. അവനെ നീ ശബ്ദം കേൾപ്പിച്ച് കൺഫ്യൂസ് ചെയ്താ അവന്റെ ബ്രെയിനും ബോഡിയും ഉപയോഗിച്ച് ഈ സ്ഥലം പരിചയപ്പെടുത്തിയെടുക്കുക. ഇപ്പൊ ഇവിടെ ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്, 360 degrees എവറിത്തിങ് എന്റെ മകന്റെ കൺട്രോളിലാ ഉള്ളത്. ഞാൻ നിനക്ക് കൃത്യം 5 മിനിറ്റ് സമയം തരാം. ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മകന്റെ അടുത്ത് നിന്ന് നീ രക്ഷപ്പെടാൻ നോക്ക്. My son is blind. Son is blind. But he is trained. He is trained. അവന്റെ ഫേസ് എക്സ്പ്രഷൻ എങ്ങനെയുണ്ട്? അഹങ്കാരത്തിന്റെയും വിജയത്തിന്റെയും നടുവിലാണിപ്പോൾ. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഹൃദയത്തിന്റെ പടപ്പ് എനിക്ക് കേൾക്കുന്നുണ്ട്. നീ തോറ്റുപോയി, മരിക്കുന്നതിന് സമമാണ്. അവന്റെ മുഖഭാവം എങ്ങനെയുണ്ട്? ഭയത്തിന്റെയും മരണത്തിന്റെയും നടുവിലാണ് ഇപ്പോൾ ഉള്ളത്. ഇറ്റ്സ് എൻടൈറ്റിൽസ് ടൈം. എന്താ സരസ്വതി സാർ, ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോ ഈ സാറ് പോലീസിനെ അടിച്ചു. പോലീസ് വെറുതെ ഇരിക്കോ എൻകൗണ്ടർ ചെയ്തു, അത്ര തന്നെ. സരസ്വതി ചേച്ചി, നീ ചതിച്ചു അല്ലേ? ഗുഡ് ബൈ ദേവ. ബ്ലെസ് മീ ഡാഡി. എല്ലാ അനുഗ്രഹം ഉണ്ട് മോനെ. ഇങ്ങനെ രാജാ ദി ഗ്രേറ്റ് ലക്കിയെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ തയ്യാറായി. അതെ, ഇന്നത്തെ നിന്റെ തമാശ ഉള്ളായിരുന്നു, പക്ഷെ ആരും ചിരിച്ചില്ല. സാറല്ല, നമുക്ക് ബിഗ് ബോസ് 2 പോകാം. ഞാൻ നിന്നെ ഇന്ന് എനിക്കിത് വേണ്ട. പിന്നെ ബുജേ, ഞാനിന്ന് അകത്ത് പോട്ടെ. അയ്യോ, ഇവള് നാണിക്കുന്ന കണ്ട. All the best. Amme. Welcome to my world. ഇതൊരു ഡിഫിക്കൽട്ട് ഓപ്പറേഷൻ ആണ്, സോ ഇതിനൊരു ട്രെയിൻഡ് ഓഫീസർ തന്നെ വേണം. നോ പ്രോബ്ലം സാർ, എന്റെ പക്കൽ ആളുണ്ട്, ഞാൻ നോക്കിക്കോളാം. സാർ, ഇവിടെ 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 ഓൾറെഡി പ്രൂവ് ചെയ്തല്ലേ, ഇനി എന്തിനാ ഇതൊക്കെ? എന്തായാലും കൊണ്ടുവന്നല്ലേ, അവിടെ വെച്ചേക്ക്. രാജാ, യൂറോപ്പിലേക്ക് പോവാനുണ്ട്. അനന്തലക്ഷ്മി, യൂറോപ്പിൽ പോവാൻ റെഡി ആയിക്കോ, അടുത്ത കേസിന് വേണ്ടിയാ. raja 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 de gaitda puttan notina kal midkan raja 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 de gaitda puttan notina kal midkan
നീ നല്ലത് പറയ്, അതൊക്കെ അങ്ങനെ വിട്ടേക്ക്. ഡമക്ക് 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 എന്ന വരാനാരമില്ലായി വിടേ. ഏയ് ഡമക്ക് 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 എല്ലാരും കൂടി വന്ന പാടുക. ആ ഡമക്ക് ഡമക്ക് ഏ ഡമക്ക് ഡമക്ക് ഏ ഡമക്ക് ഡമക്ക് ഏ ഡമക്ക് ഡമക്ക് പത്രമാത്ത് തങ്കമല്ലേ ആ വേൾഡ് കപ്പ് നീയാണ്. ഏ പത്രമാത്ത് തങ്കമല്ലേ വേൾഡ് കപ്പ് നീയാണ്. പഞ്ചാരേ വാ പഞ്ചാരേ വാ എനിക്ക് ഇവിടെ തോൽവി. നീ പറഞ്ഞ് ഞങ്ങൾക്കും ഇഷ്ടമായി, ഓഡിയൻസിനും ഇഷ്ടമായിട്ടുണ്ടാവും. ഇറ്റ്സ് എ ലാഫിംഗ് ടൈം.